അപ്പോൾ ഇനി നമ്മളുടെ കോയ കോളിംഗ് ടൈമാണ്. അപ്പോൾ സോറി, നമ്മുടെ കോൺബനേക കോയാപ്പതി ടൈമാണ്. ഓക്കെ, കോയാസ് വിളിക്കൂ. കോളൊന്നും വരുന്നില്ലേ. നമ്മൾ ചോദ്യം ഇതാണ്, ഒന്നാമത്തെ ചോദ്യം. കോൻ ബനേഗ കോയപ്പതി, ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത് ഖുർആനിലെ ഏത് ആയത്ത് വെച്ചാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിന് ഉത്തരം നിങ്ങൾക്ക് പറയാൻ വേണ്ടി മുന്നോട്ട് വരാം. ഓപ്ഷൻ ഒന്ന്, വിശുദ്ധ ഖുർആൻ 1:72. പിന്നെ ബി, വീക്കു 9:28, വിശുദ്ധ ഖുർആനാണ് കേട്ടോ. ഓപ്ഷൻ 3, വിശുദ്ധ ഖുർആൻ 5:33. പിന്നെ ഓപ്ഷൻ 4, വിശുദ്ധ ഖുർആൻ 109:6. ഇതിലെ ഏത് വെച്ചിട്ടാണ്? യെസ്, ഒരു കോളറുണ്ട്. ഹലോ, ഓക്കെ, വെൽക്കം ടു ദ ഷോ. കോൺ ബനേഗ കോയപ്പതി, പറഞ്ഞോളൂ. കോൺ ബനേഗ കോയപ്പതി, ജോസഫ് മാഷിനെ കൈവീട്ടിയത് ഖുർആനിലെ ഏതായത് വെച്ചാണ്? ഓപ്ഷൻ 1:1:72, ഓപ്ഷൻ 2:9:28, ഓപ്ഷൻ 3:5:33, ഓപ്ഷൻ 4:109:6. ഇതിലേതാണ്? നിങ്ങൾക്ക് ഫോണെ കോയാ ഒരു ചോദ്യം കൂടി ഉണ്ട്. അടുത്തത്, മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചാലുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ 1, കല്ലെറിയ. ഓപ്ഷൻ 2, കൈ മാത്രം വെട്ടുക. ഓപ്ഷൻ 3, കൈകാൽ വിപരീത ദിശയിൽ നിന്ന് വെട്ടുക. ഓപ്ഷൻ 4, തല വെട്ടുക. ഇതിലേതാണ്? ഫോർത്ത് ഓപ്ഷൻ. നിങ്ങളൊരു അസൽ എക്സ് മുസ്ലിമാണ്. ഓക്കെ, അപ്പോൾ വിളിച്ചത് പെട്ടെന്ന് പറഞ്ഞോളൂ. നമ്മുടെ ഇന്നത്തെ വിഷയം ഈ ബ്ലാസ്ഫമി, അതിനുള്ള പണിഷ്മെന്റ്സ്, വിജിലാൻറ്റിസം ഇൻ ഇസ്ലാം, ഇതാണ്. പറയൂ. ഇതിലിപ്പം പണിഷ്മെന്റ് ആൾറെഡി അറിയാമല്ലോ, ആൾറെഡി ഇസ്ലാമില് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മളെ മറ്റു ചെയ്യാൻ പറ്റാത്ത രാജ്യങ്ങളിൽ അവര് അവരെ ഗ്യാങ്സ്റ്റേഴ്സിന് വെച്ച് അത് നടപ്പിലാക്കുന്നു. അത് ശരിയാക്കും എന്നുള്ള രീതിയിലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് ഇവിടുന്ന് നടക്കും. അവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഓൾറെഡി എല്ലാ രാജ്യങ്ങളിലും അവർക്ക് ആൾക്കാരുണ്ട്. ഇപ്പം ഒരു ക്രിസ്തീയ ഒരു ഒരാളെപ്പം നാളെ യൂറോപ്പിൽ വെച്ചിട്ട് അവിടെ ചെന്ന് ഒരു കത്തി കൊണ്ട് കുത്തിയായിരുന്നു ചെയ്യുന്നത്. അയാൾക്ക് ഒരു കണ്ണിന് ഇപ്പൊ ഇപ്പോഴും ഇഞ്ചുറി ഉണ്ട്. റുഷ്ദിയുടെ കാര്യമാണ് പറഞ്ഞത്, സൽമാൻ റുഷ്ദി. പിന്നെ ഇതില് മതങ്ങളെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അബ്രഹാമിക് റിലീജിയനിൽ ഓൾമോസ്റ്റ് എന്ത് തെറ്റ് ചെയ്താലും ലാസ്റ്റ് എന്താ പറയാ, പശ്ചാത്തലപിച്ച അയാൾക്ക് സ്വർഗം ഉണ്ടെന്നുള്ള വിഷയം അവിടെ തന്നെ വലിയൊരു വൈരുദ്ധ്യമാണ്. അതുണ്ട്. നമ്മളിപ്പോ അതെ, ഇപ്പൊ എത്ര ആളെ കൊന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റ് അയാള് പശ്ചാത്തലപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അയാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നുള്ളതാണ് ഇവരെ ഈ കോൺസെപ്റ്റ്. അത് വലിയൊരു എന്താ പറയാ, വലിയൊരു എന്തായാലും താങ്കൾ മതം വിട്ടിട്ട് എത്ര നാളായി? ഞാൻ ഏകദേശം 2-3 വർഷമായിട്ട്. നമുക്കത് പറയാൻ പറ്റില്ല, കാരണം അറിയാലോ. അറിയാം. നിങ്ങളുടെ വീട് ഒരു തീവ്രവാദ സംഘമാണോ? വീടിന് പ്രശ്നമൊന്നുമില്ല, പുറമേ പ്രശ്നങ്ങളാണ്. ഓക്കെ, ശരി, മനസ്സിലായി. ഓക്കെ, താങ്ക് യു. യെസ്, അപ്പോ ഈ നമ്പർ ഇവിടെ സ്ക്രീനിലുണ്ട്, ഈ സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം. ഈ പരിപാടിയിൽ ഈ കോയ പതി അതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കോൾ വരട്ടെ. കോളിൻ്റെ എണ്ണമൊക്കെ ഒരു ലക്ഷം കുറഞ്ഞിട്ടുണ്ട്. കോൾ വെയിറ്റിംഗ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്, ഇപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ കോൾ വെയിറ്റിംഗ് ഇട്ടിരുന്നതെന്നുള്ളത്. ആളുകൾ വിളിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ബിസി ടോൺ കിട്ടുന്നതുകൊണ്ട് കിട്ടാത്തതുകൊണ്ട് പോവും. യെസ്, പറയൂ. ഹലോ, പേര് പറഞ്ഞോ. ഞാൻ ഒരു വിശ്വാസിയാണ്. വിശ്വാസിയാണ്. നിങ്ങൾക്ക് തുടർന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് ശരി ഉത്തരം പറയണം. നമ്മൾ വിശ്വാസി, എന്റെ ഗാഡ് ലാത്ത മനാത്ത ഉസയാണ്. ഉബാല് എങ്ങനെ? ലാത്ത മനാത്ത ഉസ Daughters of Allah. അതിന്റെ വിശ്വാസിയാണ്. ഓക്കെ, പിന്നെ കൂടെ ഡിങ്കനും. ശരി, അപ്പോ നിങ്ങൾക്ക് ഇതിലെ ചോദ്യം ഞാൻ തരാം.
പറഞ്ഞു. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ. യെസ്, അപ്പോ കോൺ ബനേഗ കോയാപതി, ജോസഫ് മാർഷിന്റെ കൈ വെട്ടിയത്, ജോസഫ് മാർഷിന്റെ കൈ വെട്ടിയത് ഖുർആനിലെ ഏത് ആയത്ത് വെച്ചാണ്? ഓപ്ഷൻ ഒന്ന് വിശുദ്ധ ഖുർആൻ 1:72, ഓപ്ഷൻ രണ്ട് വിശുദ്ധ ഖുർആൻ 9:28, ഓപ്ഷൻ മൂന്ന് വിശുദ്ധ ഖുർആൻ 5:33, ഓപ്ഷൻ നാല് 109:6. ഇതിലേതാണ്? സൂറത്തുൽ മൈദ 33. വാവ്, നിങ്ങളാള് പുലിയാണല്ലോ, നിങ്ങളാള് പുലിയാണല്ലോ. ശരി, അപ്പൊ അടുത്ത ചോദ്യം. ഓക്കെ, കോൺ ബനേഗ കോയാപതി രണ്ടാമത്തെ ചോദ്യമാണ്. ഇന്ന് രണ്ട് ചോദ്യമേ ഉള്ളൂ. മുഹമ്മദ് നബി അധിക്ഷേപിച്ചാലുള്ള ശിക്ഷ എന്താണ്? ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ കല്ലെറിഞ്ഞ് കൊല്ലുക, രണ്ടാമത്തെ ഓപ്ഷൻ കൈ മാത്രം വെട്ടുക, മൂന്നാമത്തെ ഓപ്ഷൻ കൈകാൽ വിപരീത ദിശയിൽ നിന്ന് വെട്ടുക, നാലാമത്തെ ഓപ്ഷൻ തല വെട്ടുക. ഇതിലേതാണ്? സൂറത്തുൽ തൗബ 29, സ്ട്രൈക്ക് ഓപ്പോസിറ്റ് സൈഡ്. 29? അതെ. ഉറപ്പാണോ? അതെ. നിങ്ങൾക്ക് ഒരു ലൈഫ് ലൈൻ, നമ്മളുടെ ഏതെങ്കിലും ഒരു ഫോണേ കോയ, ഫോണേ ഉസ്താദ്, ജാമിദ ടീച്ചർ എന്താ നല്ലായിരിക്കും. ടീച്ചർ ഇന്ന് ഇന്ന് സുഖമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി ഇങ്ങനെ ചെയ്യുന്നത്. വേഗം പറയൂ. പാത്തുമ്മക്കുട്ടി റണ്ണിങ് ആണ്, പാത്തുമ്മക്കുട്ടി റണ് ചെയ്തോണ്ടിരിക്കുകയാണ്. അധികമല്ല, മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചാലുള്ള ശിക്ഷ എന്താണ്? ഒന്ന് കല്ലെറിയ, രണ്ട് കൈ മാത്രം, മൂന്ന് കൈകാൽ വിപരീത ദിശയിൽ, നാല് തല. തല വെട്ടരുത്. പാത്തുമ്മക്കുട്ടി റണ് ചെയ്യാണ്, വേഗം പറഞ്ഞു. അപ്പോ ലോക്ക് ചെയ്യാലോ? അതെ. ദജ്ജാൽ ലോക്ക്, ഓപ്ഷൻ നാല് തല വെട്ടുക. യെസ്, ശരി ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇരിക്കട്ടെ ഒരു. ഓക്കെ, എന്റെ അടുത്ത് കറുത്ത ശൈത്താൻ ചത്തപ്പെടുന്നുണ്ട്. നിങ്ങളാള് പുലിയാണ്. അപ്പൊ ഇനി പറയൂ, വിളിച്ച വിശേഷം പെട്ടെന്ന് പറഞ്ഞോളൂ. നമ്മള് തമിഴ്നാട്ടിൽ വരുമ്പോ നിങ്ങള് നമുക്ക് മറ്റേ പാലഭിഷേകമൊക്കെ നടത്തും, നമ്മള് വിജയ്ക്കൊക്കെ കൊടുക്കുന്ന മാതിരി. ഇല്ല, അപ്പടിയെല്ലാം പണ്ടതല്ല, അത് മോശമാണ്, അത് വേണ്ട. ഓക്കെ, ഒരു ഒരു വാട്ടി കേരളാലുണ്ട്. ഓക്കെ, അந்த ஒரு ஒரு உஸ்தாத் இங்க வந்திருந்தாரு நம்ம ஊர் பக்கம். அவரு கடைசில ஃபைனலா சொல்லிட்டு முடிச்சுட்டு போனாரு, நீங்க இஸ்லாம முருக பிடிச்சுக்கணும் இல்லைன்னா கஷ்டமாயிரும் அப்படின்னாரு. அது மலையாளத்துல சொன்னாரு எனக்கு. நான் சொன்ன புரிஞ்சுதா? இஸ்லாம வந்து முருக கட்டி பிடிக்கணும். ஓகே, இஸ்லாமே பிடிக்கணும் முருக. அதே அதே அதே, அது நமக்கு கேட்கலாம். கட்டிப்பூடி கட்டிப்பூடிடா, அது நம்ம கேட்டிருந்து. அது ஏது உஸ்தாதுன்னா, ஒரு கான்வர்சேஷன் இவரு செபாஸ்டியன் பொன்னாக்கள் கூட வச்சிருப்பாரு. அவர் பேரு, ஒரு தலையில ஒரு வெள்ளைய ஒண்ணு கட்டி இருப்பாரு பாத்தீங்களா? ஓகே, பேர் சொல்லுங்க. பேர் சொல்ல முடியுமா? அந்த உஸ்தாது பேரு, உஸ்தாது பேரு ஹாரிஸ் மதனியா? அதே அதே அதே. ஓகே, மடி பிடி கிட்டி கிடைச்சாச்சு கிடைச்சாச்சு, அடிபொளி. சரி, ஓகே, தேங்க்யூ. ஓகே சேட்டா. எஸ், ஓகே. அப்போ കോയാപതിയിൽ രണ്ടുപേരും ഉത്തരം പറഞ്ഞു. അപ്പം എന്തായാലും ഒരു ജസ്റ്റ് മിസ്സിന് പോയനെ, ദജ്ജാൽ അവിടെ രക്ഷപ്പെടുത്തി എന്ന് പറയുകയും പറയാം. അപ്പോൾ അതാണ് കഥ. അപ്പോൾ എല്ലാവരും പാത്തുമ്മക്കുട്ടീനെ ഒന്ന് ഓർക്കണം, സമയം ഒരു വിഷയമാണ്. അപ്പോൾ അടുത്ത ആൾ വിളിച്ചോളൂ. യെസ്, കോൾ വന്നു. പറയൂ, ഹലോ, പേര് പറയൂ. പേര് ജിഷ്ണു. ജിഷ്ണു, നിങ്ങൾ തയ്യാറാണോ? ആ, തയ്യാറാണ്. ഓക്കെ, ചോദ്യം എന്തേ പേരാണ്? റിപ്പീറ്റ് ചോദ്യമാണ്, കോപ്പി അടിക്കരുത്. നിങ്ങൾക്ക് ചോദ്യം, കോൺ ബനേഗ കോയാപതി, നിങ്ങൾക്കുമാകാം ഒരു കോയാപതി. മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചാലുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ ഒന്ന് കല്ലെറിയ, ഓപ്ഷൻ രണ്ട് കൈമാത്രം, ഓപ്ഷൻ മൂന്ന് കൈകാൽ വിപരീത ദിശയിൽ, ഓപ്ഷൻ നാല് ഉമ്മ വെക്കുക. ഇതിലേതാണ്? കൈകാലുകൾ വിപരീത ദിശയിൽ വെക്കുക. ഒരു പോയിന്റ് നോട്ട് ചെയ്യണം, ഈ ഓപ്ഷൻ നാല് എന്ന് പറഞ്ഞത് അത് തലയാണ്, അതിനെയാണ് നമ്മൾ കോഡ് ഭാഷ ഉമ്മ വെക്കുക എന്ന് പറയാം. ഓ, അത് ശരി. അപ്പൊ ഞാൻ ഒന്ന് മാറ്റി പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ അങ്ങ് മാറ്റി.
ഇസ്ലാമിലെ നിയമം അങ്ങനെ മാറ്റാൻ പറയില്ല, അറിയില്ല, പാടില്ല എന്നറിയില്ല, പാടില്ല പാടില്ല. അപ്പോ കറക്റ്റ് പറയൂ, നമുക്ക് ദജ്ജാലിനോട് പറയാം ലോക്ക് ചെയ്യാൻ. ആ ലോക്ക് ചെയ്തോ. ഓക്കെ, അത് ഓപ്ഷൻ 4. ഓപ്ഷൻ 4. ഫോണേ കോയ, ഫോണേ ഉസ്താദ്. ഉസ്താദ് ആരിഫ് ഹുസൈൻ വരുമോ ഉസ്താദായിട്ട്? ഞാനിപ്പോ എക്സ് ഉസ്താദ് അല്ലേ, നമുക്ക് നിലവിൽ ഇതുപോലെ വെളിച്ചെണ്ണ പ്രയോഗം ഒക്കെ ആയിട്ട് നടക്കുന്ന ഏതെങ്കിലും ഉസ്താദിനെ വേണമെങ്കിൽ വിളിക്കാം. അയ്യോ, അങ്ങനെ ആരെയും അറിയില്ല. അറിയില്ല. അപ്പൊ നമ്മൾ ലോക്ക് ചെയ്തു. ആ ഓക്കെ ഓക്കെ. അപ്പൊ ദജ്ജാൽ ലോക്ക്. അപ്പൊ സംഗതി അത് താങ്കൾ പറഞ്ഞത് ശരി ഉത്തരമാണ്. ഓക്കെ, മറ്റേ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് 5:33 അല്ലേ? ആ ഞാൻ ചോദിക്കും, നിങ്ങൾ ചാടിക്കറി ഇതൊരുമാതിരി നഴ്സറി കുട്ടികളെമാതിരി ഉത്തരം നേരത്തെ പറയല്ലേ. ഇത് പണ്ട് നമ്മൾ വീട്ടിൽ കളിക്കുമ്പോഴുള്ളൊരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം അതാണ്. ഓക്കെ, ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത് ഖുറാനിലെ ഏതായത് വെച്ചാണ്? നിങ്ങൾ ഉത്തരം പറഞ്ഞു ചാടിക്കേറി, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല. ഏതാണെന്നാണ് പറഞ്ഞത്? 5:33. യെസ്. നിങ്ങൾ അപ്പോൾ കോപ്പി അടിച്ചു, കോപ്പി അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്പൊ ഏതായാലും കോപ്പി അടിച്ചുകൊണ്ട് യു ആർ ഡിസ്ക്വാളിഫൈഡ്. ഓക്കെ, അല്ല കോപ്പി അടിച്ചല്ല, അത് അല്ലാഹുവിന്റെയോ അവന്റെ പ്രവാചകന്മാരെയോ. ഞാൻ ചോദ്യം ചോദിച്ചില്ലല്ലോ, അതിനു മുന്നേ നിങ്ങൾ ഉത്തരം പറഞ്ഞു, അതാണല്ലോ പ്രശ്നം. അപ്പൊ എന്തായാലും വിളിച്ചതിന് നന്ദി. എന്തായാലും പറയാനുണ്ടോ നമ്മുടെ വിഷയത്തിൽ? നമ്മള് കണ്ടിട്ടുണ്ട് മുമ്പ്. ഓ, എവിടുന്ന്? കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളുടെ ബൈറ്റ് എടുത്തിട്ടുണ്ട്. ആ ഇവിടെ നമ്മുടെ എസൻസ് തിരുവനന്തപുരം നടത്തിയപ്പോ ആണോ ബൈക്ക് എടുത്തിട്ടുണ്ട്. ഓ, ഏതാ ചാനൽ? ചാനലിന്റെ പേര് പറയുന്നില്ല, ഐഡന്റിഫൈ ചെയ്യാൻ താല്പര്യം. ഐഡന്റിഫൈ ചാനൽ റീച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചാനൽ റെഡ്. ആ മനസ്സിലായി. ഓക്കെ. ഓ, എന്നെ ഇടയ്ക്ക് വിളിച്ചിരുന്നല്ലോ. വിളിച്ചായിരുന്നു, പിന്നെ ഞാൻ ആ ചാനലിന്, ഇപ്പൊ കറന്റ് വേറൊരു ചാനലിലാണ്. ഇവിടെ ഞാൻ ആത്മാർത്ഥം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ബൈക്ക് എടുപ്പിക്കാൻ വേണ്ടിട്ട്. ഓ ശരി. ഏതായാലും ചാനൽ റെഡിന്ന് വിട്ടത് നന്നായി. അല്ല നല്ല ചാനലല്ലേ? അവരെന്തോ കഴിഞ്ഞ ദിവസം എന്തോ ഒരു വീഡിയോ ഒക്കെ കുറെ ആളുകൾ അയച്ചു തന്നിട്ട് കണ്ടിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാനതൊന്ന് വിട്ടു. കറന്റ് വേറൊരു ചാനലാണ്. ഇവിടെ ഞാൻ അഹോരാത്രം പണിയെടുത്തോണ്ടിരിക്കുക നിങ്ങളെ കൊണ്ട് ബൈക്ക് എടുപ്പിക്കാൻ വേണ്ടിട്ട്. ബൈറ്റ് തന്നെ ബീറ്റ് അല്ലല്ലോ? അപ്പോ അടുത്ത ആള് വിളിച്ചോളൂ, കോളുകൾ പോരട്ടെ. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ആൾക്കാർ വിളിച്ച് ഇവിടെ ആകെ. യെസ്, ആദർശ് കൃഷ്ണൻ. ഹലോ. ഹലോ. യാ, പേര് ഞാൻ അറിയാതെ വായിച്ചു കേട്ടോ. ഞാൻ കണ്ടിരുന്നോ ഇത്? ഞാന് പ്രോഗ്രാം ലൈവ് കണ്ടോണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഉത്തരവൊക്കെ അറിയാം? അറിയാം. ഓക്കെ, എന്നാലും ചുമ്മാ നമുക്കൊരു തമാശക്ക് ആളുകള് കാണട്ടെ ഒന്ന്. ഇതിപ്പോ അല്ലെങ്കിൽ തന്നെ നമ്മള് ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയണെന്നാണ് പറയുന്നത്. നമുക്ക് ശരിക്കും ഒന്ന് പറ്റിച്ചാളെ. അതല്ലേ ശരി. ഓക്കെ, അപ്പൊ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഓ സോറി, മ്യൂസിക് മാറിപ്പോയി. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുമാകാം കോയാപ്പതി. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് ഖുറാനിലെ ഏത് ആയത്ത് വെച്ചാണ്? ഓപ്ഷൻ 1:172, 2:928, 3:533, 4:109. ഇതിലേതാണ് പറഞ്ഞോളൂ. എനിക്കറിയില്ല, ഞാന് ആയത്തും നമ്മള് അറിയത്തില്ല. അപ്പൊ നിങ്ങക്ക് ഫോണേ കോയ ഉണ്ട്. പാത്തുമ്മക്കുട്ടി ഓടി തീരുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ഫോണേ കോയ, ഫോണേ ഉസ്താദ്, ദജ്ജാലിനോട് ലോക്ക് ചെയ്യാൻ പറയുന്നതിന് മുന്നേ നമുക്ക് അതൊക്കെ ചെയ്യാം. ഫോണേ കോയ ആരാ ഇപ്പൊ ഫോണിൽ വിളിക്കാൻ? നിങ്ങൾക്ക് ആരെങ്കിലും ഉറ്റ സുഹൃത്തുക്കളുണ്ടോ? ഞാനിത് സ്ഥിരം കാണുന്നതാണ് ഞാൻ വിളിച്ചത്. കുറെ ഇന്നലെ മെനിങ്ങാത്ത ഇതിന് ഈ മദ്രസയുടെ ഒരു വന്നില്ലായിരുന്നു, അതിന് ഞാൻ കുറെ ട്രൈ ചെയ്തു. എന്റെ ഒരു സജഷൻ പറയാൻ വേണ്ടിട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് മതം പഠിപ്പിക്കേണ്ട കാര്യമില്ല. നിയമപരമായി ഒരു 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 കുഞ്ഞുങ്ങൾക്ക്, ഇപ്പൊ എന്റെ മോനായിരുന്നാലും ശരി, ഇപ്പൊ ഞാന് ദൈവവിശ്വാസിയാണ് അത് വേറെ, പക്ഷെ എന്റെ കൊച്ചിനോട് എനിക്ക് ഒരിക്കലും താല്പര്യമില്ല അത് പറയാൻ. ഇപ്പം മതമോ ഒരു മതത്തിനോടോ, ഒരു 18 വയസ്സാവാതെയോ ഒരു കൊച്ചിന് നമുക്ക് അറിയാൻ പറ്റില്ല ഏത് മതത്തിലാണ് അവർക്ക് ഇതാണ്.
അപ്പം ഇവർക്ക് ഈ മതം പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ ഒരു സജഷൻ. ഒരു മതവും, ക്രിസ്ത്യനോ ഹിന്ദുവോ മുസ്ലിമോ ബുദ്ധനോ ജൈനോ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിനേക്കാളും നല്ലത് ഈ പറഞ്ഞ കണക്ക് സെക്സ് എഡ്യൂക്കേഷനും നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങള്, നിയമങ്ങള്, അത്യാവശ്യം 4 ഫോൺ നമ്പർ മിനിമം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ചൈൽഡ് ഹെൽപ്പ് ലൈന് നമ്മൾ അങ്ങനെ അത് മാത്രമേ കാര്യമുള്ളൂ. ഈ കുഞ്ഞുങ്ങൾക്ക് മതം കുത്തിവെക്കേണ്ട ഒരു കാര്യമില്ല. അത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് നല്ല മികച്ചൊരു അഭിപ്രായമാണ്. അല്ലാതെ നിയമപരമായിട്ട് നിർത്തണം, നിയമപരമായിട്ട് തന്നെ നിർത്തണം. അത് അത് പിന്നെ ഇതേപോലെ സുന്നത്ത്, അത് ഒരു 18 വയസ്സായതിനു ശേഷം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ. അവർക്ക് ഈ പ്രായം അറിഞ്ഞൂടാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറയുമ്പോൾ അത് പൂന്നൂൾ കല്യാണം. അതൊരു ഇതൊരു ബ്രാഹ്മിൻസിന്റെ ഇത് ചെയ്യുന്നത് പൂന്നൂൾ കല്യാണം, അത് തെറ്റാണ്, തെറ്റാണ്. ഇപ്പൊ ക്രിസ്ത്യൻസിനായിരുന്നാലും ഉണ്ട് കുമ്പം ഇതേ കൊണ്ടാക്കുക, ഈ പിള്ളേരെ പള്ളിയിൽ അച്ഛനാക്കാനൊക്കെ. അവർക്ക് വേറെ ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും, അത് നമ്മള് തിരിച്ചറിയാൻ പറ്റില്ല. കുട്ടികളോട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, പാടില്ല എന്ന് തന്നെ പറയാം. വലിയവർക്ക് എന്തോ പറയാൻ പിടിയിട്ടെ. എനിവേ, താങ്ക് യു. താങ്ക് യു. യെസ്, ഇവിടെ ചില ആളുകൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നമ്മളെ വിശ്വാസികളായിട്ടുള്ള ആള് മുഹമ്മദ് സുഹൈൽ, പിന്നെ ഒരു യാസീൻ, രണ്ടു പേരും നമ്പർ ഒന്ന് എനിക്ക് തന്നാൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കാം, അതായിരിക്കും സൗകര്യം. അപ്പോൾ നമ്പർ ഇടൂ, നമുക്ക് വിളിക്കാം. ഇന്ത്യയിലെ നമ്പർ ആട്ടോ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ, ഇൻ്റർനാഷണൽ കോളിംഗ് നമുക്കില്ല, നമ്മൾ പാവങ്ങളാണ്. അപ്പം അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പോൾ നമ്പർ തന്നാൽ ഞാൻ വിളിച്ചോളാം. യെസ്, അടുത്ത കോൾ. ഹലോ, ഹലോ. യെസ്, പറയൂ. പേര് സന്തോഷ്. ഓക്കെ, നിങ്ങൾ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണോ? അതെ. ഓക്കെ, അപ്പോൾ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓ, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. 5:35 നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെയുള്ള സാധാരണ ഒരു ഒരു ശരാശരി കാക്കാനേക്കാളും ഇസ്ലാമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോ ഏതായാലും ജോസഫ് മാഷിനെ കൈ വെട്ടിയതിന്റെ ആ ഉത്തരം ആയത്ത് ഏതാണെന്നാണ് നിങ്ങൾ പറയുന്നത്? 5:35 കൈകാലുകൾ 20 വർഷത്തിൽ നിന്ന് വെട്ടണം. കോയമാർ കണ്ടുപിടിക്കും നിങ്ങളെക്കാൾ കൂടുതൽ ഇസ്ലാം എന്ന് പുറത്തുള്ള ആളുകൾക്ക് നാട്ടുകാർക്ക് അറിയാം എന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എന്തായിരുന്നു? മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചാൽ ഉള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ 1 കല്ലെറിയ, 2 കൈ മാത്രം, 3 കൈകാൽ വിപരീത ദിശയിൽ, 4 തല. ഏതാണ് ഓപ്ഷൻ? ഓക്കെ, തലവെട്ടണം. അപ്പോൾ നിങ്ങൾ അതും അവിടെ ശരിയാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് വീണ്ടും ഒരു കൈ എടുക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും താങ്ക് യു സോ മച്ച്. ഇനി എന്താണ് ഇതിൽ ഷെയർ ചെയ്യാനുള്ളത്? അത് 9:28-29 ആയിട്ടല്ലോ കാഫിറുകളെ നജസായിട്ട് കാണും, അവരെ കണ്ട ആ നിശ്ചിത സമയം കഴിഞ്ഞ് അവരെ കൊല്ലണം എന്നൊക്കെ പറയുന്ന ഒരു ആയത്തുകളുണ്ട്. അത് മറ്റ് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു അതിന് മേലത്തെയും താഴെയുള്ള ആയത്തുകൾ വായിക്കണം എന്നൊക്കെ പറയും. പക്ഷെ അതെന്താണ് ആയത്തെന്ന് ഒരു ഉസ്താദും പറഞ്ഞു തരില്ല. അത് പറയില്ലല്ലോ, അതിന്റെ മുകളിലും താഴെയും വായിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ വേറെ സൂറത്തിലെ ആയത്താണ് വായിക്കുക. അതാണ് അതിലെ തരികിട എന്ന് പറയുന്നത്. അതാണ് സംഭവിക്കാം. അവര് അതായത് യുദ്ധ സന്ദർഭത്തിലാണെന്നാണ് ഒരു നുണ. ഒന്നാമത്തെ കാര്യം, അത് യുദ്ധ സന്ദർഭത്തിലല്ല, അത് മക്ക വിജയത്തിന് ശേഷമാണ്, അത് യുദ്ധം ഇല്ലാതിരിക്കുന്ന സമയത്താണ്. 2, യുദ്ധ സന്ദർഭത്തിലുമല്ല ഇവര് നമ്മളെ തരികട കാണിച്ചിട്ട് 2 വേറൊരു സൂറത്തിൽ വായിക്കും എന്ന് പറഞ്ഞു. അതും യുദ്ധ സന്ദർഭത്തിലല്ല, അത് യുദ്ധം എങ്ങാനും ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ പഠിപ്പിച്ചു വെക്കുകയാണ്, അല്ലെങ്കിൽ അവർ ആക്രമിക്കാമെന്ന് എന്ത് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതും യുദ്ധത്തിന് മുന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴല്ല, അതാണ് അതിലെ ഏറ്റവും വലിയ തമാശ. ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇത് പറയുന്ന ആളുകളെ ഇതുപോലെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരിക. അത് ശരിയല്ല. അവരുടെ ആ തരികടയൊക്കെ ഇപ്പോൾ ഒന്ന് നാട്ടുകാർ കൈയോടെ പൊക്കി. അത് നമ്മൾ ആനമയിലൊട്ടകൻ ടീം ബാസിൽ അത് മാപ്പ് വരെ പറയുന്ന അവസ്ഥയിലേക്ക് വന്നു. ഞാൻ വായിച്ചപ്പോൾ അബദ്ധം പറ്റിയതാണ്, തെറ്റ് പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടതാണ്. അതൊക്കെയാണ് സംഭവിച്ചത്. അത് ലിയാക്കത്തുമായിട്ട് സംഭവിച്ച ഒരു ചർച്ചയിൽ വന്ന കാര്യമാണ്. ഓക്കെ.
ഞാൻ അവരുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, അൺമാസ്കിംഗ് വീഡിയോ ഒക്കെ കാണാറുണ്ട്, അതിൽ കമന്റ് ഒക്കെ എഴുതാറുണ്ട്, പക്ഷെ റിപ്ലൈ ഒന്നും വിശ്വാസികളെ റിപ്ലൈ തരില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്തതിന് നന്ദി. നിങ്ങൾക്ക് നമ്മുടെ ശരാശരി കോയയേക്കാൾ ഇസ്ലാമിൽ അറിവുണ്ട് എന്ന് കാണിച്ചു കൊടുത്തതിൽ വലിയ നന്ദി. താങ്ക് യു. യെസ്, കോയമാർ കണ്ടുപിടി, ഇസ്ലാം പഠിക്കണമെങ്കിൽ ഇങ്ങനെ പഠിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ അടുത്ത ആൾ പോരട്ടെ. നമ്മളുടെ കോയമാർ ഇവിടെ നമ്പർ തന്നിട്ടില്ല കേട്ടോ. നമ്പർ കിട്ടിയാൽ എനിക്കൊന്ന് നമ്മളുടെ അഡ്മിൻസ് ആരെങ്കിലും ഒന്ന് ഒരു ജസ്റ്റ് ഒരു മിസ് കോൾ അടിച്ചാൽ മതി നമ്മളുടെ മറ്റേ നമ്പറിൽ. ഓക്കെ, കുഞ്ഞൻ പറയൂ. കുഞ്ഞൻ ഹലോ. ഹലോ ഹലോ. യെസ്, കോൺ ബനേഗ കോയാപതി, നിങ്ങൾക്കുമാകാം കോയാപതി. റെഡിയാണോ? റെഡിയാണ്. എന്താ പേര്? എന്റെ പേര് ഹരി എന്നാണ്. ഹരി എന്നാണ്. ഓക്കെ, എവിടെ നിന്ന് വരുന്നു? പറവൂരിന്നാണ്. ഓക്കെ, വിശദാംശങ്ങളൊക്കെ ഞാൻ ചോദിച്ചു, ഇനി അഥവാ അടി കിട്ടാണെങ്കിൽ ചോദിച്ചു വാങ്ങിച്ചു, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഓക്കെ, ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത് ഖുറാനിൽ ഏത് ആയത്ത് വെച്ചാണ്? ഏത് ആയത്താണ് ആണ് അതിനുള്ള റെഫറൻസ്? ഒന്ന് ഓപ്ഷൻ വിശുദ്ധ ഖുറാൻ. ഓപ്ഷൻസ് പറയട്ടെ, നിങ്ങളൊരു ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കൂ, പിന്നെ അത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഫോണേ കോയ, ഫോണേ ഉസ്താദ്, പിന്നെ 72 72 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ലൈഫ് ലൈൻ ആയിട്ട് നിങ്ങൾക്ക് ഹൂറിയോട് ചോദിക്കാം, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ വിശുദ്ധ ഖുർആൻ 1:72, ഓപ്ഷൻ 2:9:28, ഓപ്ഷൻ 3:5:33, ഓപ്ഷൻ 4:109:06. ഇതിലേതാണ് പറയൂ? പാത്തുമ്മക്കുട്ടി ഓടുകയാണ്, വേഗം പറയാം. ഉറപ്പാണ്? എന്നോട് ചോദിക്കരുത്, ഞാൻ ഉത്തരം പറഞ്ഞില്ലല്ലോ. ഉത്തരം പറയൂ. പാത്തുമ്മ ഓടി തീരാറായി. പാത്തുമ്മക്കുട്ടി ലോക്ക് ചെയ്യാം. 9:28 ദജ്ജാൽ ലോക്ക് ചെയ്യട്ടെ. പോയോ? ദജ്ജാൽ ലോക്ക്. ഓപ്ഷൻ 2:09:28 തെറ്റായ ഉത്തരമാണ് താങ്കൾ തന്നത്. ഓക്കെ, ഉത്തരം എന്ന് പറയുന്നത് 5:33. അപ്പൊ സത്യത്തിൽ നിങ്ങൾ ഇവിടെ ഡിസ്ക്വാളിഫൈഡ് ആവുകയാണ്, പക്ഷെ നിങ്ങൾക്ക് രണ്ടു വാക്ക് പറഞ്ഞിട്ട് പോവാം. പറഞ്ഞോളൂ, എന്തായാലും പറയണ്ടോ? ഓ, ഒന്നും പറയാനില്ല, സന്തോഷമല്ലേ. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, എന്തായാലും നമുക്ക് ഒരു മെഗാ ഷോ ഈ കോയാപതി, അത് നമ്മൾ നടത്തും കുറേ ചോദ്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇന്നിപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ഇരുന്നപ്പോഴാണ് ഇപ്പോൾ അരമണിക്കൂർ വൈകിയത്. ഇതിങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാൻ കുറച്ച് മെനക്കെടുക്കുക, നമ്മൾ തന്നെ ചെയ്യണമല്ലോ. നമുക്ക് മറ്റേ മലക്കനെ വെച്ച് ചെയ്യാനുള്ള ആ ടെക്നോളജി നമുക്കില്ലേ, അതിൻ്റെ പ്രശ്നമാണ്. പോട്ടെ, അടുത്ത ആൾ പറയൂ. യെസ്, പറഞ്ഞോളൂ. പ്രോഗ്രാംസൊക്കെ എപ്പോഴും കാണാറുണ്ട്. ആ, നിങ്ങൾ ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണോ? ആ, ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അറിയോ? ചോദ്യം നമ്മളുടെ ക്വിസ് പ്രോഗ്രാം. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് കളയാം. ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇത് ചോദ്യം നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യത്തിന് ആൻസർ ഞാൻ ഈ ചാനലൊന്നും വായിച്ചിട്ടില്ല. നമുക്ക് പഠിക്കാലോ, ഇങ്ങനെയല്ലേ പഠിക്കുക. ഓക്കെ, സോ ഗെറ്റ് റെഡി. ഞാൻ കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എന്നാലും ഒന്ന് പറഞ്ഞോളൂ, നമ്മളുടെ കോയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവരെക്കാൾ കൂടുതൽ മതം ഇന്ന് മറ്റുള്ള ആളുകൾക്ക് അറിയുന്നു എന്നാണ് അവരെ ബോധ്യപ്പെടുത്തേണ്ടത്. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത് ഖുറാനിൽ ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏതാണ് ആ റെഫറൻസ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് 5:33. യെസ്, അത് വളരെ ശരി ഉത്തരമാണ് താങ്കൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് നമ്മളുടെ യെസ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു നമ്മളെ ഈ പരിപാടി? തീർച്ചയായിട്ടും. ഇനി നിങ്ങളിത് മറക്കുമോ?
മറക്കില്ല, ഒരിക്കലും മറക്കാൻ പാടില്ല. ഇത് നമ്മുടെ വിശ്വാസം. ഇന്ന് ഞാനിപ്പോ ഒരു കോയ കോളിങ്ങിൽ എനിക്ക് 100,000 രൂപയാണ് സമ്മാനം അടിച്ചത്, ഒരു കോയയുമായിട്ട് ബെറ്റ് വെച്ച്. ഓക്കെ, അയാൾ വാദിച്ചു കളഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഖുറാനിലില്ല, ഞാൻ പറഞ്ഞുണ്ടെന്ന്. അങ്ങനെ അവസാനം ഖുറാൻ എടുത്ത് വായിപ്പിച്ചു. 100,000 വന്നോന്ന് അറിയില്ല കേട്ടോ, ഞാൻ അക്കൗണ്ട് നമ്പർ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അയാൾ മുങ്ങുന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഓക്കെ, പറയാൻ വന്ന കാര്യം പറഞ്ഞു. ഞാൻ ബൈ ബർത്ത് ഹിന്ദു ആണ്, പക്ഷെ ഞാനിപ്പോ എക്സ് മുസ്ലിം, ഞാൻ എക്സ് ഹിന്ദു ആണ്. അപ്പോ ഞാൻ ഞങ്ങളൊരു ക്ലബില് ഒരു 10-40 പേരുള്ള ഒരു ക്ലബ് ഉണ്ട്. ആ ക്ലബില് വന്നിട്ട് എല്ലാവരും ഭയങ്കര വിശ്വാസികളാണ്. അപ്പൊ ഞാൻ മാത്രമാണ് ഈ കൂട്ടത്തില് ഈ മാറി നിൽക്കുന്നത്. ഇതിലൊന്നും വിശ്വസിക്കാണ്ട് നമ്മള് മനുഷ്യത്വം അതാണ് ഏറ്റവും വലിയ ഇതെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ ഇവരായിട്ടുള്ള ഭയങ്കര ഹീറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ വരെയപ്പോൾ അവരവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കും, ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കും. അപ്പൊ ഞാൻ ഒരു പോയിന്റ് മാത്രം ഞാൻ എപ്പോഴും അവരോട് മുന്നോട്ട് വെക്കുമ്പോഴത്തേക്കും ഇവര് എപ്പോഴും മ്യൂട്ടായി പോവാറുണ്ട്. ആ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഇവിടെ വന്നിട്ട് നമ്മള് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 110 crores ഹിന്ദുക്കൾ ഉണ്ടാവും, ഒരു 140 crores മുസ്ലിംസ് ഉണ്ടാവും, ഒരു 170 crores ക്രിസ്ത്യൻസ് ഉണ്ടാവില്ല ഈ ലോകത്ത്. അപ്പൊ ഞാൻ ഇവരോട് ചോദിക്കും, എങ്ങനെയൊക്കെ നോക്കിയാലും 1/2 ആൾക്കാർക്ക് ഈ മുഹമ്മദ് നബി ആരാണെന്ന് അറിയാൻ പറ്റത്തില്ല, 1/2 ആൾക്കാർക്ക് കൃഷ്ണനോ രാമനോ ആരാന്ന് അറിയാൻ പറ്റില്ല, 1/2 ആൾക്കാർക്ക് ഒരിക്കൽ പോലും ഈ പറഞ്ഞ പോലെ തന്നെ 1/3 സോറി 1/3 ആൾക്കാർക്ക് ഒരിക്കൽ പോലും ഈ ജീസസ് ആരാണെന്ന് അറിയാൻ പറ്റില്ല. 2/3 ഇവർക്കും 2/3 ആൾക്കാർക്ക് ഒന്നും അറിയാൻ പറ്റാത്തതിന് ഇവരെ പറ്റി ഒന്നും ഒരു ഡീറ്റെയിൽ അറിയാൻ പറ്റില്ല. ഇപ്പൊ പുൻ എന്ന് പറഞ്ഞിട്ട് ലോകം സൃഷ്ടിച്ച് അല്ലെങ്കിൽ ബ്രഹ്മാവ് വന്നിട്ട് ഒരു ദിവസം കൊണ്ട് ലോകം സൃഷ്ടിച്ച ആൾക്ക് വന്നിട്ട് ഈ പറയണ പോലെ തന്നെ എല്ലാവരെയും വന്നിട്ട് പുള്ളിനൊക്കെ വിശ്വസിപ്പിക്കാനായിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? പുൻ എന്ന് പറഞ്ഞിട്ട് ലോകം സൃഷ്ടിക്കാന്നുണ്ടെങ്കിൽ എല്ലാവരും കൊണ്ട് വിശ്വസിപ്പിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് 2/3 ആൾക്കാർക്ക് ഇവരെ പറ്റി ഒന്നും അറിയാൻ പാടില്ല? അപ്പൊ ഈ ചോദ്യങ്ങൾക്ക്, ഈ ചോദ്യത്തിന് മുമ്പിൽ ഇവർ അവസാനം പെട്ടു. അപ്പൊ ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് തന്നെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഈ പറയുന്ന ഈ ദൈവങ്ങൾക്ക് ഈ മൂന്നില് രണ്ട് ആൾക്കാരെ വിശ്വസിപ്പിക്കാനോട്ടോ അവരെ പറ്റി അറിയാനോ പറ്റുന്നില്ല. അപ്പോ എന്തിനാണ് ഇതിനൊരു കഥയുള്ളത്? അപ്പൊ ഒരു വാദത്തിന് വേണ്ടി ദൈവം ഉണ്ടെന്ന് സമ്മതിച്ചാൽ പോലും ഇതിലുള്ള ഈ പുസ്തകത്തിലുള്ള ദൈവങ്ങളല്ല യഥാർത്ഥ ദൈവങ്ങളെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ എന്തായാലും നിങ്ങൾ ആ പറഞ്ഞ കാര്യം ക്ലിയർ ആണ്. അപ്പൊ എന്തായാലും സന്തോഷം പങ്കുവച്ചതിൽ. ഓക്കെ, താങ്ക് യു. യെസ്, അത് ഞാനിവിടെ എന്തോ ടൈപ്പ് ചെയ്തപ്പോൾ ക്യാമറ ആ ബട്ടൺ ഒന്ന് ഓഫായി പോയതാണ്. മാപ്പാക്കണം. ഇവിടെ ആകെ മൊത്തം ബട്ടനും ആകെ മൊത്തം പ്രശ്നമാണ്. അപ്പോൾ ഇത് ഒറ്റയ്ക്കാണല്ലോ നമ്മൾ ഈ ലൈവ് സ്ട്രീമിംഗ് സെറ്റപ്പ്, അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, ആ ഹലോ. ഹലോ, ആരിഫ് ഹുസൈൻ അല്ലേ? ആ അതെ, ആരിഫ് ഹുസൈൻ ആണ്. ആ കുറെ നേരമായി കണ്ടിരുന്നു, ഇപ്പോഴാണ് കിട്ടിയത്. എന്റെ പേര് വിഷ്ണു എന്നാണ്. ഓക്കെ, ഡിങ്കന സ്തുതി പറയൂ. കിട്ടിയത് ഡിങ്കന സ്തുതി. ഡിങ്കന സ്തുതി പറയൂ. അൽഫഹം ബന്ദില്ല, അൽഫഹം ബന്ദില്ല. ആ വിളിച്ചത്, ഞാൻ ഡിങ്കനെ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു, പക്ഷെ ഇപ്പം മായാവിലോട്ട് മാറിയിട്ടുണ്ട്. മായാവിലോട്ട് മാറിയോ? ആ ഓ, ഡിങ്ക ഭവനൊക്കെ വെറുതെ അല്ലേ? ആണോ? വേണ്ട, ഡിങ്കന തൊട്ട് കളിക്കരുത്. നിങ്ങൾ വേണേ മായാവിയിൽ വിശ്വസിച്ചോ, പക്ഷെ ഡിങ്കന മോശക്കാരനാക്കരുത്. ഓക്കെ, നിങ്ങൾ ഈ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ്, ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ നിങ്ങൾക്ക് അറിയോ? ഇല്ല, ഞാൻ ലൈവ് കണ്ടില്ല. അപ്പൊ നിങ്ങൾ തയ്യാറാണോ ചോദ്യം നേരിടാൻ? യെസ്. അപ്പൊ നമുക്ക് നമ്മളുടെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്കുമാകാം കോയാപ്പതി. ഓക്കെ, യെസ് പറയൂ. ജോസഫ് മാർഷിന്റെ കൈ വെട്ടിയത് ഖുർആനിലെ ഏത് ആയത്ത് വെച്ചാണ്? ഓപ്ഷൻ 1:1:72, ഓപ്ഷൻ 2 വിശുദ്ധ ഖുർആൻ 9:28, ഓപ്ഷൻ 3 വിശുദ്ധ ഖുർആൻ 5:33, ഓപ്ഷൻ 4:109:6. ഇതിലേതാണ് അതിന് വേണ്ടി വെച്ചത്? നിങ്ങളുടെ പാത്തുമ്മക്കുട്ടി ഓടുകയാണ്, 30 സെക്കൻഡാണ് സമയം. ഓപ്ഷൻ സി ആണോ? എന്നോട് ചോദിക്കരുത്, നിങ്ങൾ ലോക്ക് ചെയ്യുക, ദജ്ജാലിനോട് പറയാ. ഓപ്ഷൻ ഡി. ഉറപ്പാണോ? നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്, 72:72, ഫോണെ ഹൂറി, ഫോണെ കോയ, ഫോണെ ഉസ്താദ്. ഓപ്ഷൻ ഡി. ഉറപ്പാണ്? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ദജ്ജാൽ ലോക്ക് ചെയ്യൂ. ഓപ്ഷൻ ഡി 109:6. താങ്കൾ പറഞ്ഞ ഉത്തരമെന്ന് പറയുന്നത് അത് തെറ്റാണ്. ശരി ഉത്തരം 5:33 ആണ്.
ഓക്കെ, യെസ്, നിങ്ങൾ കളിയിൽ നിന്നും ഔട്ട് ആയിരിക്കുന്നു. അപ്പൊ ഇനി മറക്കാൻ പാടില്ല. 5:33 അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇത്ര നാളും എന്റെ കൂടെ പഠിക്കുന്ന ഒരു സുഹൃത്തുണ്ട്, പുള്ളി മുസ്ലിമാണ്. പുള്ളി ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ പുള്ളി പറഞ്ഞു, ഇസ്ലാം നബി മുഹമ്മദ് നബിയുടെ പടം വരച്ച ആ നിമിഷം അയാളെ കൊല്ലുന്നു. ഇത്ര നാളും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ ഒരാള് പറയുന്നത്? ആദ്യമായിട്ട് ഇങ്ങനെ കേട്ടപ്പോഴാണ് താങ്കൾ പറയുന്നതിന്റെ ഒരു ആ ഒരു ആഴം മനസ്സിലായത്. വ്യാപ്തി, അങ്ങനത്തെ ആൾക്കാർ ശരിക്കും ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ആളെ മീറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഒരു കുഞ്ഞുകുട്ടി വരച്ച നിങ്ങൾ അവരെയും കൊല്ലുകയും ചോദിച്ചു, അപ്പത്തേക്കും പുള്ളി എന്തോ വന്ന് പോയി. അപ്പൊ എന്തായാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതുപോലത്തെ കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. താങ്ക് യു. ഓക്കെ, ബൈ. കേട്ടല്ലോ എങ്ങനെയാണ് ഈ സാധനമൊക്കെ വരുന്നതെന്ന്. യെസ്, ഒരു കോൾ പറയൂ. ഹലോ. ഹലോ, യാ പറഞ്ഞോളൂ. ആ, ഞാൻ കുറെ നേരം ട്രൈ ചെയ്യണോ? ആ, കുറെ നാളായിട്ട് ട്രൈ ചെയ്യുന്നു പറയുന്നതായിരിക്കും ശരി. അതെ അതെ, അതാണ് ശരി. അതെ, പറയൂ. നിങ്ങൾ ആ സമയത്ത് വിളിച്ചാൽ എനിക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല. ഞാനത് എനിക്ക് ഒരു മെസ്സേജ് തന്നിരുന്നു, 527 ഒരു മെസ്സേജ് തന്നായിരുന്നു, അത് കണക്കായി ഞാൻ വിളിച്ചത്. ഞാൻ പുറത്താണ്. ഓക്കെ, പറഞ്ഞോളൂ. നിങ്ങള് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, അപ്പൊ അതിന്റെ പേരിൽ എനിക്കൊരു അനുഭവം പങ്കുവെക്കണമെന്നുണ്ട്. ലൈവ് ഞാനത് മിനിമൈസ് ചെയ്തിട്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിലെ ചോദ്യത്തിന് ഉത്തരം അറിയോ? നമ്മളിവിടെ പങ്കുവെച്ച ക്വിസ് പ്രോഗ്രാം ഞാൻ മിനിമൈസ് ചെയ്തോട്ടെ. അത് മിനിമൈസ് ചെയ്യണ്ട, ഞാനിവിടെ വായിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുമാകാം കോയാപ്പതി, അത് പങ്കെടുത്തിട്ട് നമുക്ക് ബാക്കിയിലേക്ക് കടക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇതാണ്, ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത് ഖുറാനിലെ ഏത് ആയത്ത് വെച്ചാണ്? ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 crore rupees. ഓക്കെ, ഇവിടെ അല്ല, അങ്ങ് നോട്ട് ഡിങ്കൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവിടെ കിട്ടുമെന്ന് വിചാരിക്കാം, വിത്ത് കപ്പപ്പുഴുക്കാണ്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്, ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത് ഖുറാനിലെ ഏതായത്താണ് അതിൻ്റെ റെഫറൻസ് എന്നതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ 1:72, ഓപ്ഷൻ 2:9:28 ഖുറാൻ, ഓപ്ഷൻ 3 വിശുദ്ധ ഖുറാൻ 5:33, ഓപ്ഷൻ 4 വിശുദ്ധ ഖുറാൻ 109:6. ഓക്കെ, നിങ്ങൾക്ക് മണിക്കുട്ടി ഓടുകയാണ്, സോറി പാത്തമ്മക്കുട്ടി ഓടുകയാണ്, 30 seconds ആണ് സമയം. ഉറപ്പാണോ? 5:33. നിങ്ങൾ പറഞ്ഞ ഉത്തരം അത് ശരിയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം കൂടി ഉണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത്, സോറി, ആ ചോദ്യം എന്ന് പറയുന്നത്, മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചാൽ ഉള്ള ശിക്ഷ എന്താണ്? ഇതാണ് ചോദ്യം. പറയും, അതിൻ്റെ ഓപ്ഷൻ 1 കല്ലെറിയ, ഓപ്ഷൻ 3 സോറി ഓപ്ഷൻ 2 കൈ മാത്രം വെട്ടുക, ഓപ്ഷൻ 3 കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടുക, ഓപ്ഷൻ 4 തല വെട്ടുക. ഇതിലേതാണ്? ഓപ്ഷൻ 4 നിങ്ങൾ കേട്ടോ? ഓക്കെ, ഈ കോയമാർ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത് എങ്ങനെയാണ്? അവരിതൊക്കെയാണ് പറയുന്നത്. നിങ്ങളെ തലവെട്ടെന്ന് പറഞ്ഞപ്പോഴാണോ നിങ്ങൾ ഇത് കേട്ടത്? അവരുടെ തലവെട്ടടാന്ന് പറഞ്ഞപ്പോ ഓക്കെ, അവര് പറഞ്ഞു. ഓക്കെ, അത് ശരി. അപ്പോ ഉറപ്പാണല്ലോ? ഫോണെ കോയ, ഫോണെ ഉസ്താദ്, ലൈഫ് ലൈൻ ഹോറി, അവര് പറഞ്ഞു ഉറപ്പാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഉറപ്പാണെന്ന്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എല്ലാ കോയ, അപ്പൊ നിങ്ങളുടെ എല്ലാ അഴകുഴമ്പൻ കോയ സുഹൃത്തുക്കളെ മനസ്സിൽ ധ്യാനിച്ച് ദജ്ജാലിനോട് ലോക്ക് ചെയ്യാൻ പറയാം. പറയൂ, ഏതാണെന്ന് പറയൂ. ദജ്ജാൽ ലോക്ക് ഓപ്ഷൻ ഡി എന്ന് പറയൂ. ഓപ്ഷൻ ഡി 4 ലോക്ക് യു ദജ്ജാൽ എന്നും കൂടി പറയണം.
ദജ്ജാലിനോട് പറയാൻ എന്താ ഇത്ര മടി? ഓപ്ഷൻ ഡി, ലോക്കി ദജ്ജാൽ. നമ്മളിത് തമാശയായിട്ട് എടുക്കാൻ കേട്ടോ, വേറെ കാര്യമായിട്ടൊന്നും വിചാരിക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇത് വിശ്വാസികൾക്ക് ഇതിനകത്ത് ആ രീതിയിൽ ഇതിനെ കണ്ടാലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ. ഇതിങ്ങനെ മസൽ പിടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കില്ല, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും താങ്കൾ പറഞ്ഞ ഉത്തരം അത് ശരിയാണ്. ഓക്കെ, ഇപ്പൊ പറഞ്ഞോളൂ പേഴ്സണലായിട്ട്. ലോങ് ആണ്. നിങ്ങള് വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇടൂ, അതായിരിക്കും സൗകര്യം. വിളിച്ചാൽ കിട്ടാനൊക്കെ വലിയ പാടാണ്, ഒന്നാമത്തെ കാര്യം ജോലിയും തിരക്കുള്ളൂണ്ടേ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കാൻ. നിങ്ങൾ വാട്സപ്പല്ലേ, നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് ഇടൂ, അപ്പൊ സൗകര്യം പോലെ നമുക്ക് കേൾക്കാലോ. അത് കുഴപ്പമില്ല, നമുക്ക് കേട്ടോളാം, അതായിരിക്കും സൗകര്യം. ഓക്കെ ഓക്കെ, താങ്ക് യു. പേഴ്സണലി കോൾ ചെയ്യണമെന്ന് പറയുന്ന ആളൊരു തൽക്കാലം ക്ഷമിക്കുക, സമയക്കുറവാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ അതാണ് നമ്മുടെ വിഷയം. അടുത്ത കോള് വരുന്നുണ്ട്. ഇഷറ ഒരു കോയ ആകണേ ഡിങ്ക. ഹലോ, പറയൂ. ഹലോ, കോയാണോ? കോയല്ല സർ, കാഫിറാണ്. കളഞ്ഞു പറഞ്ഞു. ആ പറയൂ, നിങ്ങൾ കോയാപതി ആവാൻ തയ്യാറാണോ? തയ്യാറാണ്. തയ്യാറാണ്. ഈ ഉത്തരവൊക്കെ അറിയോ? ഉത്തരം അറിയാം, കണ്ടോണ്ടിരിക്കുകയായിരുന്നു. കണ്ടോണ്ടിരിക്കുകയാണ്. കണ്ടപ്പോഴാണോ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത്? ആ ആണ്. ഇതിനു മുന്നേ അറിയില്ലായിരുന്നു? ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് നമ്പർ ഒന്നും അറിയില്ല. അറിയില്ല. ഓക്കെ, അപ്പൊ ഈ പരിപാടി നിങ്ങൾക്ക് ഉപകാരമാണ്? ആ ആണ്. ഓക്കെ, അപ്പൊ ഇത് തുടരണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ആ, എനിക്ക് 5:33 കറക്റ്റ് എന്താണ് അതിന്റെ ഫുള്ള് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആ ആയത്തിൽ എന്താ പറയുന്നത് എന്നുള്ളതോ? ആ അത് നമുക്ക് കേൾക്കാലോ. നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? ആ യെസ്. നമുക്ക് എന്റെ സ്വന്തം ശബ്ദത്തിൽ ഞാൻ ആലപിച്ചത് തന്നെ കേട്ടുകളയും. എന്തു പറയുന്നു? പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. കേൾക്കുന്നില്ല? അല്ലാഹുവോടും അവന്റെ ദൂതനോടും കത്തിലേർപ്പെടുകയും ഭൂമിയിൽ കുഴപ്പം കുത്തിപ്പൊക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷവധമോ കുരിശിലേറ്റലോ കൈകാലുകൾ എതിർദിശകളിൽ മുറിച്ചു കളയലോ നാടുകടത്തലോ ആണ്. ഇത് അവർക്ക് ഈ ലോകത്തുള്ള മാനക്കേടാണ്, പരലോകത്തോ ഇതേക്കാൾ കടുത്ത ശിക്ഷയാണുണ്ടാവുക. കേട്ടല്ലേ, അറബി മുളിച്ചോടി നിർത്തുന്നുണ്ട്. അറബി മുളിച്ചിട്ടാലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ. ഇപ്പൊ കേട്ടല്ലേ, അതായത് അള്ളാഹുവോടും അവന്റെ ദൂതനോടും ഇതുപോലെ പ്രശ്നങ്ങൾ കാണിച്ചാൽ, കുഴപ്പം സൃഷ്ടിച്ചാൽ അവനുള്ള ശിക്ഷ ബാധമോ കുരിശിലേറ്റലോ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്നും മുറിച്ചു മാറ്റലോ ആണ്. അത് അവർക്ക് ഈ നാട്ടിലുള്ള ഇവിടെയുള്ള ശിക്ഷയാണ്, മരിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ശിക്ഷയാണ്. ഇതാണ് പറഞ്ഞു. ഓക്കെ, അതാണ് കഥ. കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായി. യെസ്. ഇത് പറയുമ്പോൾ അവർ പറയുന്നത് മുകളിലുള്ളത് വായിക്കണം, താഴെയുള്ളത് വായിക്കണമെന്ന്. മുകളിലുള്ളത് വായിച്ചാൽ അതിൽ പറയുന്നുണ്ട് കുഴപ്പം സൃഷ്ടിക്കുന്ന ആളുകൾക്ക് അവർക്കുള്ള ശിക്ഷയാണ്, അങ്ങനെ കുഴപ്പം സൃഷ്ടിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കൊല്ലാം എന്ന് പറയുന്നു. എന്നിട്ട് എന്താണ് ഈ കുഴപ്പം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ കുഴപ്പം. ഓക്കെ, അപ്പോൾ മുകളിലുള്ളതും വായിക്കാൻ പറഞ്ഞാൽ മൊത്തം പൊളിയാണ് ചെയ്യാം. ഓക്കെ, എനിക്ക് ഇതിൽ കേൾക്കണില്ല സാർ. ഞാൻ അത് വീഡിയോ അത് നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കേൾക്കാത്തതെന്ന് എനിക്ക് അറിയില്ല. എനിവേ, നമുക്ക് ആ സിസ്റ്റം കൂടി ശരിയാക്കണം. അടുത്ത തവണ നമുക്കത് ശരിയാക്കാം. സാർ, ഞാൻ അന്ന് ഒരു പോർക്കിന്റെ അന്ന് വിളിക്കണമെന്ന് വിചാരിച്ചാണ്. എനിക്ക് അത് DYF ഇങ്ങനെ ചെയ്തത് ഈ സമയത്ത്, വയനാട്ടില് ഒരുപാട് മുസ്ലിംസ് ആണ്, അവരിങ്ങനെ ഒരു ഡിസാസ്റ്ററിന്റെ സമയത്ത് ആഡിങ് ഇൻസൾട്ട് ടു ഇഞ്ചറി എന്ന് ഉള്ളൊരു ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഹിന്ദുവാണ്. അത് നിങ്ങളുടെ ആ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ വോക്ക് ചിന്താഗതി ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ പറയും. അതായത് അവര് പണം സ്വരൂപിക്കാൻ വേണ്ടി നോക്കുന്നു. ഓക്കെ,
പക്ഷെ ഇവര് പന്നിയിറച്ചി ഇവര് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് സാർ. ആ ചെറിയൊരു കച്ചവടം കൊണ്ട് എത്ര പൈസ ഉണ്ടാവാൻ. ശരി, നമ്മള് ആ നാട്ടിലെ ആളുകൾ കൂടുതൽ കഴിക്കുന്നത് സോറി ഇവിടെ ശരി ആ നാട്ടിൽ കൂടുതൽ ആളുകൾ കഴിക്കുന്നത് പന്നിയിറച്ചി, കോഴിയിറച്ചി, പോത്തിറച്ചി. ഇതിൽ പോത്തിറച്ചിയല്ല, കോഴിയിറച്ചിയല്ല, പന്നിയിറച്ചിയാണെന്ന് വിചാരിക്കാം. അപ്പൊ അവരവിടെ എന്താ വിൽക്കേണ്ടത്? പന്നി തന്നെയാണ്. അത് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? ഇല്ല ഇല്ല. അതാണ് അവർ ചെയ്തെങ്കിലോ? അവര് അത് ഇന്റൻഷനലി അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇന്റൻഷനലി ആണെങ്കിൽ അതൊരു കുത്തിത്തിരിപ്പ് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്റൻഷനലി അല്ലാന്ന് അവർ പറഞ്ഞല്ലോ, അവരവരെ വഴിക്ക് വിട്ട് വിടുന്നതല്ലേ നല്ലത്. നമ്മളെന്തിനാണ് ആ ഒരു നറേറ്റീവ് ഏറ്റുപിടിക്കണം? എന്തിനാ ഭക്ഷണത്തിൽ മതം കലർത്തരുത് എന്നൊരു വശത്ത് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ആര് ചെയ്താലും ആ ഭക്ഷണത്തിൽ മതം കലർത്താൻ പാടില്ല. അത് റിസീവിങ് എൻഡിലായാലും ശരി, അതിൻ്റെ ഗിവിങ് എൻഡിലായാലും ശരി. ഓക്കെ, കണ്ടില്ല നോക്കാം. നിങ്ങൾ പോത്തർച്ചി ഇറക്കും എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് പ്രശ്നമാണ്. ഉസ്താദുമാര് മിണ്ടാതിരുന്നാ മതിയായിരുന്നു, മൈൻഡ് ചെയ്യാതിരുന്നാ മതിയായിരുന്നു. അതെ. എനിക്ക് പിന്നെ ഒരു കാര്യം സാർ, ഇതില് വിളിക്കുന്ന ഹിന്ദുസ് അവര് മതം വിട്ടു എന്ന് പറയണതിൽ എനിക്ക് ഒരു മീനിങ് തോന്നുന്നില്ല. അവര് ഈ പറയണത് ഒരു തരം പ്രിറ്റൻഷ്യസ് ആയിട്ട് എനിക്ക് തോന്നാറ്. എന്താണത്? അത് കാരണം അവര് നിങ്ങളുമായിട്ട് എക്സ് മുസ്ലിംസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി അവര് വെറുതെ പറയണതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭൂരിഭാഗം ഹിന്ദുസും അങ്ങനെ മതം ഒരു ചിട്ടയോടെ പഠിക്കുകയോ അത് വിടാൻ വേണ്ടി മാത്രം അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പൊ അത് വിട്ടു എന്ന് പറയണതിൽ ഒരു അർത്ഥമില്ല. പിന്നെ ഹിന്ദു വിശ്വാസി എന്നൊരു വിശ്വാസം ഹിന്ദുവിസത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ പുനർജന്മത്തിൽ വിശ്വാസം ഉണ്ടോന്ന് സാറ് ചോദിക്കാം, എന്നാലേ അതൊരു ഹിന്ദു വിശ്വാസി എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാം വെറും കൾച്ചറൽ. അടുത്ത ദിവസം ഞാൻ ചോദിച്ചോളാം. കൾച്ചറൽ ഹിന്ദുസ് ആണ് അവര്, മതം വിടുന്നതും ഫോളോ ചെയ്യണതും എല്ലാം ഒരേപോലെ തന്നെയാണ്. എനിക്കത് ഒരുതരം പ്രിറ്റൻഷ്യസ് ആയിട്ട് പലരും വിളിച്ച് സംസാരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള. എന്തായാലും താങ്കൾ മതം വിട്ട ആളാണോ? അല്ല, ഞാനതിൽ വിശ്വാസമുള്ള ആളാണ്. ഈ പുനർജന്മത്തിൽ വിശ്വാസമുണ്ട്? വിശ്വാസമുണ്ട്. താങ്കളുടെ ഒരു ഐഡിയ പ്രകാരം താങ്കൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പോക്കിരിത്തരൊക്കെ വെച്ച് നോക്കുമ്പോൾ അടുത്ത ജന്മത്തിൽ താങ്കൾ എന്ത് ജന്തുവാണാവുക? അതറിയില്ല. പറയൂ, താങ്കളെ കുറിച്ച് താങ്കൾക്ക് ഒരു ധാരണ വേണല്ലോ, പറയൂ. മനുഷ്യൻ തന്നെ ആയിരിക്കാം. എന്നുവെച്ചാ താങ്കൾ അത്രയും നല്ല മനുഷ്യനാണെന്നാണോ? അറിയില്ല, നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചാലും നമ്മുടെ ചെയ്ത കർമ്മത്തിൽ ഈ ഓർഡർ ഓഫ് ആ പുനർജന്മത്തിൽ അതിന്റെ ഒരു ഹയറാർക്കി വെച്ച് നോക്കുമ്പോ അതില് ഏതാണ് ഉത്തമമായ ജന്തു? ഉത്തമമായ ജന്തു മനുഷ്യൻ തന്നെയാണ്. ഓ ശരി, അപ്പൊ താങ്കള് ഒരു സ്വന്തം ഭംഗിയാണ് അല്ലേ? അല്ല, മനുഷ്യൻ കഴിഞ്ഞ് പിന്നെ അടുത്ത വീണ്ടും ആസ്ട്രൽ ബീയിങ്സ് ഉണ്ട്, ഏഞ്ചൽസ്. പുനർജന്മത്തിന്റെ ആ ഒരു കാറ്റഗറിയിൽ നമ്മളുടെ ഡൈനോസർ ഒക്കെ ഏത് ലെവലാണ് വരുന്നത്? ഡൈനോസർ കുറച്ച് താഴെ, ലോവർ ഫോംസ് ആയിട്ട്. ലോവർ ഫോം ആണ്. ഓ അത് ശരി. ആനക്കൊണ്ട? നമ്മുടെ ഒരു ന്യൂറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ച് ഹയർ ലോവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓ, അപ്പോ നമ്മുടെ കാണ്ടാമൃഗം എവിടെയായിട്ട് വരും? അത് ലോവർ ബെർത്ത്. ലോവർ ബെർത്ത് ആണ്. കാരണം അവർക്ക് ഒരു ഏജൻസി ഇല്ല, സ്വന്തമായിട്ട് അവരുടെ ഫേറ്റിനെ തീരെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു, കൂടുതൽ അവരുടെ ഇൻസ്റ്റിങ്ക്റ്റിനെ ബേസ് ചെയ്ത് പോകുന്ന ആൾക്കാർ. ഒട്ടകോ? ഒട്ടകം ലോവർ തന്നെ. ഗിരിരാജൻ അതും ലോവർ ആണ്. ശരി, അപ്പൊ ഏതാപ്പോ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു ഒരു മീഡിയം നിൽക്കുന്ന ജന്തു ഏതാ? മീഡിയം നിൽക്കുന്നത് ഇപ്പൊ അങ്ങനെ പറയാം. എന്നാ പോട്ടെ, പശു എവിടെ നിക്കണെന്ന് പറയും. നിങ്ങളുടെ ഗോമാത പശു പശുവിന് കുറെ ഇമോഷണൽ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പൊ പശു പട്ടിയൊക്കെ മനുഷ്യൻ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് കൊണ്ട് കുറച്ചും കൂടെ മനുഷ്യന്റെ ഭാവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ കുറച്ചും കൂടെ ബാക്കിയുള്ള വൈൽഡ് അനിമൽസിനെ കാട്ടി കുറച്ചും കൂടെ ഹയർ പ്ലെയിനിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ശരി. അപ്പോ നമ്മള് മെരുക്കിയെടുത്താൽ അത് നല്ല അനിമലായി മാറുമോ? എന്ന് വെച്ചാൽ മനുഷ്യന്റെ കുറെ ഗുണങ്ങൾ വരും. അപ്പൊ ഈ അറബികളൊക്കെ ഈ സിംഹങ്ങളെയും അതുപോലെ നമ്മളുടെ കടുവകളെയും പിന്നെ കുറെ വേതാളങ്ങളെയൊക്കെ മെരുക്കിക്കൊണ്ട് നടക്കാറുണ്ട്, അപ്പൊ അതൊക്കെ നല്ലതാവോ?
ടീറക്സ് എവിടെയായിട്ട് വരും? ടീറക്സ് ഒക്കെ ലോവർ ഫോംസ് ആണ് സർ. റെപ്റ്റൈൽസ്, റെപ്റ്റിലിയൻ ബ്രെയിൻസ്. ഓ അത് ശരി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോൾഫിൻ? ഡോൾഫിൻ അറിയില്ല. ഡോൾഫിൻ ഇന്റലിജന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇന്റലിജന്റ് ആണ്, മത്സ്യമാണ്. അത് മനുഷ്യനോളം ആയിരിക്കാം, നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണില്ല എന്ന് വേറൊരു ലോകത്തായിരിക്കാം അവരുടെ ഒരു ഇന്റലിജൻസ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പൊ താങ്കള് മനുഷ്യനാണാവുക? എനിക്ക് തോന്നുന്നു ഞാൻ അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ ഒരു കാണ്ടാമൃഗാവനാണ് സാധ്യത. ഓക്കെ, ചില ആളുകൾ നമ്മളൊരു മുട്ടനാടാണെന്നും പറയാറുണ്ട് സാറല്ല, ക്ഷമിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും അതൊരു വിശ്വാസിയാണെന്ന് നമുക്ക് കണക്കാക്കാൻ തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു, ആ ചോദ്യം തന്നതിന് വളരെ ഉപകാരം. അപ്പോ താങ്ക് യു. നമ്മൾ ഇവിടെ ക്യാമറയ്ക്ക് എന്തോ പ്രശ്നമൊക്കെ ഒന്ന് ഫേസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മളുടെ വിശ്വാസികൾ ഇവിടെ നമ്പർ ഇട്ടോ? ഇട്ടില്ലെങ്കിൽ ഒന്ന് വേഗം ഇടൂ, അവരെയും കൂടി വിളിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഉറക്കവും വരുന്നുണ്ട്. ഒരാളും കൂടി പറയൂ. ഹലോ, ഇപ്പൊ കിട്ടിയല്ലോ, പറയൂ. വെൽക്കം, നിങ്ങൾക്കുമാകാം കോയ പതിച്ചി. നിങ്ങൾക്ക് ഉള്ള ചോദ്യം ഇവിടെ വരാണ്. അത് ഇതിനാണല്ലോ നമ്മള് ക്വിസ് എന്ന് പറയാ, അറിയാത്തത് കൊണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. അപ്പൊ ചോദ്യം ഒന്ന്, ഓക്കെ, നിങ്ങൾക്കുമാകാം കോയാപതി. കോൻ ബനേഗ കോയാപതി. ഓക്കെ, ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് ഖുർആനിലെ ഏത് ആയത്ത് വെച്ചാണ്? ഏതാണ് റെഫറൻസ്? ഇതാണ് ചോദ്യം. ഓപ്ഷൻ ഒന്ന്, വിശുദ്ധ ഖുർആൻ 1:72. ഓപ്ഷൻ രണ്ട്, വിശുദ്ധ ഖുർആൻ 9:28. ഓപ്ഷൻ മൂന്ന്, വിശുദ്ധ ഖുർആൻ 5:33. ഓപ്ഷൻ നാല്, വിശുദ്ധ ഖുർആൻ 109:6. വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്ത് വെച്ചാണ് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയെടുക്കാൻ പറഞ്ഞത്? പറയൂ. നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. 72 ഒരു ഒരു നമ്മൾ 50-50 എന്ന് പറയുന്ന പോലെ ഒരു 72-72 ഉണ്ട്. അതുപോലെ ഫോണെ കോയ, ഫോണെ ഉസ്താദ്, പിന്നെ ഹുറി ലൈൻ ഉണ്ട്, ലൈഫ് ലൈൻ. അതങ്ങനെ തോന്നാൻ കാരണം നിങ്ങൾ എവിടെ നിന്ന് അത് കേട്ടത്? എന്നാലും ഇവിടെ ഇത്രയും നാല് നമ്പർ ഉണ്ടാവുമ്പോ അത് മാത്രം പറയാൻ എന്തെങ്കിലും കാരണം വേണല്ലോ. നിങ്ങൾ എന്നെ പറ്റിക്കാണോ? ഓ ഓക്കെ, അപ്പോ ലോക്ക് ചെയ്യാം. അപ്പൊ പറയൂ, ദജ്ജാൽ ലോക്ക് ഓപ്ഷൻ സി 5:33 പറയൂ. ലജ്ജല്ല, ദജ്ജാൽ. ദജ്ജാൽ ലോക്ക് ഓപ്ഷൻ 3:33. യെസ്, അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യമുണ്ട്, ചോദ്യം കഴിഞ്ഞിട്ടില്ല, ഒരു ചോദ്യം കൂടി. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. ചോദ്യം, മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചാലുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ ഒന്ന്, കല്ലെറിഞ്ഞ് കൊല്ലുക. ഓപ്ഷൻ രണ്ട്, കൈ മാത്രം വെട്ടുക. ഓപ്ഷൻ മൂന്ന്, കൈകാൽ വിപരീത ദിശയിൽ നിന്ന് വെട്ടുക. ഓപ്ഷൻ നാല്, തല വെട്ടുക. ഇതിലേതാണെന്ന് പറയും. പാത്തുമ്മക്കുട്ടി ഓടുകയാണ്, 30 സെക്കൻഡ്. മുഹമ്മദിന്റെ സ്വഭാവം അനുസരിച്ച് തല വെട്ടാനാണ് ചാൻസ് കൂടുതൽ. എത്ര കൃത്യമായിട്ടാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രമിക്കുന്നത്. അതെന്താ, മുഹമ്മദ് നബിക്ക് എന്താ ഒരു കുഴപ്പം? ഇല്ല, ഞാൻ ബേസിക് ആയി ഞാനിങ്ങനെ നിങ്ങൾ ഓരോ മുസ്ലിങ്ങളെ കുറിച്ച് പഠിക്കുമായിരുന്നു, അപ്പോഴാണ് നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടു തുടങ്ങിയത്. അങ്ങനെ നിങ്ങൾ പേര് പറഞ്ഞില്ല? എന്റെ പേര് ഗോപിക. ഗോപിക, ഓക്കെ. അപ്പൊ ഇതൊക്കെ പഠിക്കാറുണ്ട്? ഇല്ല ഇല്ല. അപ്പോ ഇതിലുള്ള ഒരു ഇൻട്രസ്റ്റ് എന്താണ്, ഇതിലേക്കൊക്കെ ചിന്ത വരാൻ? ഞാന് മാരേജ് കഴിഞ്ഞു, ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. ആള് മുസ്ലിം ആണ്. അപ്പോ വന്നിട്ട് ആദ്യമേ സ്നേഹിച്ചു സമയത്ത് പറഞ്ഞു, നമ്മുടെ 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 നമ്മുടേതായ കാസ്റ്റിൽ നിന്നാ മതിയെന്ന്. അപ്പോ ഓക്കെ എന്ന് പറഞ്ഞു. വീട്ടിൽ മാറിയിട്ടില്ല?
പക്ഷെ ഇദ്ദേഹം ഈ ഹസ്ബൻഡ് കൃത്യമായ വിശ്വാസിയാണോ അതോ അഴകുഴമ്പൻ വിശ്വാസിയാണോ? വിശ്വാസി അല്ല, ആ വിശ്വാസം ഉണ്ടോന്ന് വെച്ചാ ഉണ്ട്. പക്ഷെ എങ്ങനെയാ അങ്ങനെ ഭയങ്കര തീവ്രം വെച്ചാ എന്താ പറയാ, അങ്ങനെ തീവ്രമായ വിശ്വാസം ഇല്ല. പക്ഷെ ഖുർആനിലുള്ള ആയത്ത് പ്രകാരം നമ്മളുടെ മുസ്ലിം ലീഗിന്റെ നേതാവ് ഒക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുഖ്യമന്ത്രിയുടെ മോളും അതുപോലെ റിയാസും തമ്മിലുള്ള കല്യാണം കഴിച്ചതിന് അവരെന്ത് വാക്ക് ഉപയോഗിച്ചിട്ടാ അവിടെ വിശേഷിപ്പിച്ചത്? അത് അഡൾട്ടറി ആണെന്നാണ് ഇസ്ലാമിലെ നിയമം. അത് നിങ്ങൾ അസ്മന്നെ അറിയോ? അറിയാം. അപ്പൊ എന്താ പറയാറ്? അപ്പോ മെയിൻ ഞാൻ ഇപ്പം വിളിച്ചത് അത് തന്നെയാണ്. ആദ്യമേ വീട്ടിൽ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ആരുടെ വീട്ടില്? ആളുടെ വീട്ടില്. ഓക്കെ. അപ്പം ഏറ്റവും അവസാനം അത് മാറാമോന്ന് ചോദിച്ചു. അപ്പോ അപ്പോൾ ഞാന് മാരേജ് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞത്. അപ്പോ ഞാൻ ചോദിച്ചു, അപ്പോഴാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരുന്നത്. അപ്പോ താങ്കളുടെ വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പോ എനിക്ക് ഞാൻ ഒട്ടും പോവാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ഒരു ഡയലോഗില്ലേ, മറ്റേ 10 പോസിറ്റീവ് കാര്യങ്ങൾ പറയൂ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എന്ത് സംഭവിച്ചു? അപ്പൊ പിന്നെ ആളൊന്നും മിണ്ടിയില്ല. ആൾക്ക് വന്നിട്ട് വീട്ടുകാരെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിച്ചു. പിന്നെ പറഞ്ഞു ഓക്കെ, നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് അതൊക്കെ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു വൈവാഹിക ജീവിതം അതിനെ കുറിച്ചുള്ള തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ പോലും നിങ്ങൾ സംസാരിക്കേണ്ടി വന്നത് മതമാണ്? അത് ഏത് മതമാണ് സംസാരിക്കേണ്ടി വന്നത്? ഹിന്ദു മതത്തെ കുറിച്ചാണോ ഇസ്ലാം മതത്തെ കുറിച്ചാണോ? ഇസ്ലാമാണ്. നിങ്ങളുടെ മതത്തെ കുറിച്ച് അവിടെ സംസാരം വരാഞ്ഞത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് അത് കാര്യമില്ലേ? നിങ്ങൾ ഇസ്ലാം ഹിന്ദു മത വിശ്വാസി ഒന്നും അല്ലേ? ഞാൻ വിശ്വാസിയല്ല. അല്ല, ഏത് മതത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് നിങ്ങളുടെ? ഹിന്ദു. പക്ഷെ അതിൽ അത്ര വലിയ വിശ്വാസം ഒന്നുമില്ല. ഈ പുനർജന്മത്തിലും നിങ്ങൾ വിശ്വസിക്കില്ല? ഇവിടെ കുറച്ച് മുന്നേ ഒരാൾ വന്ന് ചോദിച്ചതാണ് അത് ചോദിക്കണമെന്ന്. അതിലും വിശ്വാസമില്ല. എന്റെ പൊന്നെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ലോകത്ത് മര്യാദയ്ക്ക് സന്തോഷമായിട്ട് ജീവിക്കാതെ പിന്നെ അടുത്ത ജന്മത്തിൽ കിട്ടും എന്ന് പറഞ്ഞ് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു ചോദ്യമാണ്. എന്നുവെച്ചാ ഇവിടെ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചിട്ട് അവിടെ ചെന്ന് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ഇവിടെ ഫസ്റ്റ് സന്തോഷിക്കട്ടെ, എന്നിട്ടല്ലേ അടുത്തത്. അപ്പോ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും വിട്ട് പുനർജന്മത്തിൽ പോലും വിശ്വസിക്കാതെ മുന്നോട്ട് പോകുന്ന ആള്. പക്ഷെ ഒരു സ്നേഹബന്ധത്തിലൂടെ ഒരു വിവാഹം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വന്നപ്പോ അവിടെ ചർച്ചയായത് ഇസ്ലാം മതമാണ്. അത് നിങ്ങളെ കൺവേർട്ട് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ഇപ്പൊ എടുത്തു വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാ, ഇപ്പൊ എനിക്കൊരു കുഞ്ഞു ആവ ഉണ്ടായി, 4 മന്ത് ആയി. ആൺകുട്ടി പെൺകുട്ടി? അപ്പൊ ആൺകുട്ടി. അവന്റെ സുന്നത്ത് കഴിഞ്ഞോ? ഇല്ല. കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ടോ? ഇല്ല. നിർബന്ധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇല്ല, ഞങ്ങൾ എന്റെ ഒരു മൊത്ത തീരുമാനം എടുത്തേക്കണത് 18 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് ഏത് മതം സ്വീകരിക്കണം. ഇപ്പൊ ഒരു ക്രിസ്ത്യാനി ആവണമെങ്കിൽ ക്രിസ്ത്യാനി, ഇല്ലെങ്കിൽ മതം ഇല്ലെങ്കിൽ മതമില്ല, നോ പ്രോബ്ലം. 18 വയസ്സ് കഴിഞ്ഞിട്ടേ ജാതി മതവും നമ്മുടെ സ്കൂളുകളിൽ പോലും വരാമുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് മതം എന്തെന്ന് നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിലവിൽ? ഇല്ല. അതാവണം എന്നാണ് ഞാൻ പലപ്പോഴും പല കാര്യത്തിലും വിചാരിക്കുന്നതും. തീർച്ചയായിട്ടും ഇന്നത്തെ ലോകത്ത് പോകുമ്പോൾ പലപ്പോഴും ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞാലും ചില സമയത്ത് നമ്മൾ മതത്തെ കുറിച്ച് പറയുമ്പോഴും ആൾക്ക് ആളുടെ മതത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോയ ആൾക്ക് ഇഷ്ടാവൂല. അതാണ് നെഗറ്റീവ് ഒരു വിക്ടിം ആണ് അവൻ. അവര് എങ്ങനെ വിക്ടിം ആവുന്നു? ബേസിക് ആയിട്ട് മതത്തെ കുറിച്ച് അവർ പഠിക്കുന്നില്ല. ഞാൻ ചോദിച്ചാലും അവര് നിങ്ങളെ പറയുന്ന പോലെ ഒരു ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഇതിൽ പോലും സംസാരിക്കാൻ തന്നെ ആൾക്കാർ പറയുന്നില്ല. അതുപോലെ തന്നെ ഹസ്ബൻഡിനോട് സംസാരിച്ചപ്പോഴും ഇല്ല, അവർക്ക് അതിനെ കുറിച്ച് ബേസിക് ആയിട്ടൊന്നും അറിയില്ലെങ്കിൽ പോലും അവർ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ഒരു. അപ്പോ എന്റെ വീഡിയോ പുള്ളി കാണാറുണ്ടോ? എന്നെ അറിയോ? ആളെ അറിയാം. പക്ഷെ ഞാൻ പറയും, ആള് പറയും, ആളിങ്ങനെ ഞാൻ കാണുമ്പോ എന്നിങ്ങനെ ഒന്ന് നോക്കും. ആ ഞാൻ കാണുന്നതിന് കുഴപ്പമില്ല, ഞാനിങ്ങനെയും കണ്ടോണ്ടിരിക്കുമ്പോ ആള് വരികയാണെങ്കിൽ നിങ്ങക്ക് ഇഷ്ടാവുന്ന ആളല്ല, ഇഷ്ടമുള്ള വീഡിയോ അല്ല, ഒക്കെ ഞാൻ തന്നെ ഇരുന്ന് കണ്ടോളാന്ന് പറയും. അങ്ങനെ കാണും. ആ അങ്ങനെ, അതിനൊന്നും പ്രോബ്ലം ഇല്ല. ഞാനിപ്പോ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ പുള്ളിയെ ഒന്ന് കാണിക്കണം.
തീർച്ചയായും. ഓക്കെ, നിർബന്ധമായിട്ട്. എന്നിട്ട് എന്താ ഉണ്ടായേ എന്നുള്ളത് അടിച്ചു പിരിയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഇല്ല, കാരണം ഞാനിപ്പോഴും ഇതിനെക്കുറിച്ചും എൻ്റെ മതത്തെക്കുറിച്ചും പല മതങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബേസിക്കായിട്ട് ഇതൊക്കെ എന്തിനാ, ഇതൊക്കെ ഒരു കഥയാണ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന പ്രോബ്ലം. അപ്പൊ ആൾക്ക് അതിനൊന്നും പ്രോബ്ലം ഇല്ല. പക്ഷെ എന്നോട് ഇപ്പോഴും പറയും, എടി ഞാൻ എൻ്റെ മതത്തിൽ കുഞ്ഞിലെ തൊട്ട് വിശ്വസിക്കുന്നു, അതിൽ വിശ്വസിച്ച് പോയി, അതുകൊണ്ട് ഞാൻ എതിർക്കുന്നില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ചികിഞ്ഞു പോയാലാണ് ഞാൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ആ മതത്തിൽ വിശ്വസിച്ച് നിന്നോളം. മതം എന്നൊരു സബ്ജക്ട് ഇവിടെ സംസാരിക്കണ്ട. അപ്പോഴാണ് നമ്മുടെ ഇടയിൽ ഒരു പ്രോബ്ലം വരുള്ളൂ. അതാണ് ഏറ്റവും വ്യക്തമായ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു. ആള് തന്നെയായിരുന്നു തീരുമാനങ്ങൾ എടുത്തതും, അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. ഓക്കേ, അപ്പൊ എന്തായാലും സോ ഫാർ സോ ഹാപ്പി മൂവിംഗ് ഫോർവേഡ്. താങ്കളുടെ മറ്റേ താങ്കളുടെ വീഡിയോ ഭയങ്കര ഒരു നല്ല കാര്യങ്ങളാണ്. നമുക്കിപ്പം ഞാനാണെങ്കിൽ ഒത്തിരി പഠിക്കാൻ സമയമില്ല. അപ്പൊ നമുക്ക് ആരാണ് ഇങ്ങനെ പറയണേ. ഇപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ ഞാൻ ഓർത്തു നിങ്ങള് ഇങ്ങനെ കുറ്റം പറയാനായിട്ട് ഇരിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത്തെ വീഡിയോ ഒന്ന് കാണാൻ തുടങ്ങിയപ്പോ മുസ്ലിങ്ങൾ തന്നെ വിളിച്ചിട്ട് അവർക്ക് അത് വാദിക്കാനായിട്ട് പറ്റുന്നില്ല, അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു അവരിങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് മാറി മാറി പോകുന്ന പോലെ തോന്നി. പിന്നെയാണ് എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അപ്പൊ ഇതാണ് ശരിയെന്ന് പറയാനായിട്ട് തോന്നിയത്. നമ്മുടെ കോളിങ്ങിന്റെ ലക്ഷ്യം അതാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ പ്രശ്നം, നമ്മൾ നുണ പറയുന്നു പലതും പറയാം, പക്ഷെ അവരുടെ ഉള്ളിലുള്ള സാധനം ശരിയോ തെറ്റോന്ന് അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുക, അതാണ് നമ്മളുടെ ആവശ്യം. ഇപ്പൊ എന്റെ മതത്തെ കുറിച്ചാണെങ്കിൽ ഞാൻ പറയുന്നത്, എനിക്ക് ആ മതത്തില് എല്ലാവരും ഇപ്പൊ മഹാഭാരതം എടുക്കട്ടെ, അല്ലെങ്കിൽ പഞ്ചപാണ്ഡവരാണ് പോസിറ്റീവ് എന്ന് പറയും ബേസിക് ആയിട്ട്. അപ്പൊ ഞാൻ ഇപ്പോഴും ആ കഥ കേട്ട് വരുമ്പോഴത്തേനും ഗൗരി 101 മക്കളൊക്കെ ഇല്ലേ, അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവരുടെ ഭാഗത്തും ചില സമയത്ത് ശരിയൊന്നു. അപ്പൊ ഇതെന്താ കൃഷ്ണൻ അങ്ങനെ ചെയ്ത്, കൃഷ്ണൻ ഒരു വശത്ത് നിൽക്കണ എന്താന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോ ഈ നമ്മുടെ മുതിർന്നവര് പഞ്ചപാണ്ഡവരാണ് എല്ലാം കറക്റ്റ് എന്ന് പറഞ്ഞാർന്നും അതിനെ ഇങ്ങനെ ഓർത്ത് ഓക്കെ അതാ ശരി ശരി എന്ന് പറഞ്ഞ് പോണ ഒരു രീതി പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മള് നടത്തുന്ന വിമർശനം കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ വിമർശിക്കാൻ വിമർശന ബുദ്ധിയോടുകൂടി കാണാൻ സാധിച്ചു എന്നാണോ പറയുന്നത്? അല്ലല്ല, നേരത്തെ ഉള്ളതാണ്. അത് അങ്ങനെ എനിക്ക് വിശ്വാസം എന്ന് പറയണത് നമ്മുടെ മനസ്സില് നമുക്കായിട്ടുള്ളതെന്നുള്ളതാ. പക്ഷെ അല്ലെന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മതത്തിൽ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്ന എന്റെ ദൈവമേന്ന് അറിയാതെ പറഞ്ഞു. അത് പഠിച്ചു വന്ന നമ്മള് കുഞ്ഞിലെ പഠിച്ചു വരുന്നോണ്ടായിരിക്ക, അതുകൊണ്ട് ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല. അത് എനിക്ക് വിശ്വാസം ഇല്ല. അത് എന്റെ വീട്ടിൽ എല്ലാവരും എന്നെ വഴക്കറിയും, ഒരു വിശ്വാസവും ഇല്ലാത്തോണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും, ഒരു വിശ്വാസവും ഇല്ലാത്തോണ്ടാന്ന് പറയും. പക്ഷെ എനിക്ക് എന്റെ ഒരു ഗാനം കൊണ്ട് ഞാനത് കൃത്യ സമയത്ത് ആവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടോ വീട്ടില്? അത് ആവശ്യമില്ലാത്തൊരു കാര്യം. ഹസ്ബൻഡ് എന്താ പറയാറ്? ഹസ്ബൻഡ് പറയണ എന്റെ ആവശ്യമില്ല എന്ന് വെച്ചാ യൂണിഫോം സിവിൽ കോഡ് വേണമെന്നോ? വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അതായത് ഇപ്പൊ സ്ത്രീക്കും പുരുഷ, ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഹിന്ദു ആയിരിക്കുന്ന പേര് ഞാൻ പറഞ്ഞേ ഗോപിക. ഗോപിക ഹിന്ദു ആയിട്ട് ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു. അപ്പൊ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവുന്നത് ഹിന്ദു കോഡാണ്. ഓക്കെ, പിന്തുടർച്ച അവകാശം അതാണ്. നിങ്ങളിപ്പോ മതം മാറി എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് ലഭിക്കുന്ന ആ പിന്തുടർച്ച പിന്നെ മുസ്ലിം പിന്തുടർച്ചയായിരിക്കോ? അങ്ങനെ വരുമ്പോ അതിലൊരു കുറവുണ്ടാവുമ്പോ നിങ്ങൾ അത് അംഗീകരിക്കോ? എനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പോ ഹിന്ദു കോഡ് പ്രകാരം, അതായത് യൂണിഫോം സിവിൽ കോഡ് ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുക സ്വത്തവകാശം സ്ത്രീക്കും പുരുഷനും തുല്യമല്ല, സ്ത്രീക്ക് പുരുഷന് കിട്ടുന്നതിന്റെ പകുതിയെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് യൂണിഫോം സിവിൽ കോഡ് വന്നാൽ നിങ്ങൾക്ക് തുല്യമായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് വേണ്ട എന്ന്. അപ്പൊ എങ്ങനെയാ ശരിയാവുക? സോറി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത് വേണം,
തുല്യമായിട്ട്. സോറി സോറി സോറി, ഞാൻ വേറെ. ഓക്കെ, ടെൻഷനാ, ഭയങ്കരമായിട്ട് വിറച്ചു. ഇത് വൈദ്യൊന്നുമല്ലോ, പി എസ് സി പരീക്ഷ ഒന്നുമല്ലോ. ഇല്ല, പെട്ടെന്ന് വെറും കോയാപ്പതി. നിങ്ങൾക്ക് മാകം കോയാപ്പതി അല്ലേ, നിങ്ങൾ വെറുതെ പേടിക്കണ്ട. അതല്ല, പെട്ടെന്ന് കോള് കിട്ടിയപ്പോഴത്തേനും ടെൻഷനായി എല്ലാം പോയി മനസ്സിന്ന്. ശരി, പണ്ടേ പരീക്ഷയ്ക്ക് മുമ്പ് ഇങ്ങനെയാണ്. അതെ അതെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് പറയും, യൂണിഫോം സിവിൽ കോഡിനോട് നിങ്ങൾ ഹസ്ബൻഡ് എന്താ പറയാറ്? ആളും അത് തന്നെയാണ്, തുല്യമായിട്ടല്ലേ അവകാശങ്ങളും എല്ലാം. തുല്യമാകണം എന്നാണോ പറയാറ്? ആകണം, അതെ, തുല്യമാകണം. അങ്ങനെയാണ് പറയാറ്? യെസ്, ദാറ്റ്സ് എ ഗുഡ് തിങ്. അതല്ലോ ഞാൻ പറയണ, ഹസ്ബൻഡ് അങ്ങനെ ചിന്തിക്കുന്നവരെന്നാണ് നമ്മളിപ്പോ ഒന്നിച്ച് ജീവിക്കുന്നതും. അതും വീട്ടുകാരെ സമ്മതിക്കണേ. അവളില്ല, അവളെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ അവള് മതം മാറട്ടെ എന്ന് പറഞ്ഞ് മതിയില്ലെങ്കിൽ വീട്ടിൽ കയറ്റില്ല. ഓക്കെ, എന്നാ ഞങ്ങള് എന്തായാലും ഒന്നിച്ച് ജീവിക്കാന്നുള്ള തീരുമാനം. അപ്പോ ഇതില് ഇപ്പൊ എനിക്ക് ഒരു ഒരു ടേക്ക് അവേ മെസ്സേജ് ആയിട്ട് പൊതുവായിട്ട് പറയാനുള്ള കാര്യം, ഇതുപോലെ ഇന്റർ റിലീജിയസ് മാരേജ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ആയിട്ടുള്ള ആളുകൾ വെച്ച് മതം ഇങ്ങനെ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് അവിടെ മതം മാറണം എന്നൊരു മാനദണ്ഡം അതവിടെ വരുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കൂടുതൽ നോക്കരുത്. അത് ഓടി രക്ഷപ്പെട്ടേക്കാന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അതിൽ പിന്നെ ലം യലിത് വലം യുലത് വലം യക്കുല്ലോ കുഫനാത്, അതിൽ നിന്നേക്കരുത്. അത് പാരയാവും. അത് ഇപ്പോൾ ഹസ്ബൻഡിന് ഇഷ്ടം ഉണ്ടാവില്ല, വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയുക. പക്ഷെ അതുപോലും ശരിയല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഹസ്ബൻഡിന് തീരുമാനം എടുക്കാൻ കഴിയണം, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് തീരുമാനം എടുക്കാൻ കഴിയണം, ആരായാലും അത് നിർബന്ധിക്കുന്നത്. അതിന് നമ്മൾ തലവെക്കാൻ പാടില്ല. ആ, പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ആള് എന്റെ കൂടെയാണ്, എന്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോ ഈ ഹസ്ബൻഡില്ലെന്നെ വെള്ളിയാഴ്ച ഹസ്ബൻഡിനോട് ഈ ആൾക്കാർ വന്നിട്ട് ചോദിക്കുകയാണെ, ഇവള് മതം മാറിയില്ലല്ലോ, വീട്ടിൽ അംഗീകരിച്ചോ? ഞങ്ങള് പറഞ്ഞു വീട്ടിൽ അംഗീകരിച്ചു എന്നാണ് എന്റെ നാട്ടിൽ പറഞ്ഞേക്കണത്. അപ്പം അങ്ങനെ ചോദിക്കും ചിലവരെ. ഹസ്ബൻഡ് വെള്ളിയാഴ്ച അമ്പലത്തിൽ, പക്ഷെ പള്ളിയിൽ പോയില്ലെങ്കിൽ അപ്പൊ തന്നെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അവൻ പോയില്ലല്ലോ, ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഓ, അങ്ങനെ ജനങ്ങളും കൂടെ ഉണ്ട്. ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണോ വന്ന് ചോദിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ക്രിസ്ത്യാനികൾ ചോദിക്കാറുണ്ട്, ചില ആളുകൾ എങ്ങനെ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്താണ്, അവൻ മാറിയോ, അവൻ എങ്ങനെയാണ്, ഭയങ്കര ഇതാണ്, സീനാണ് പറഞ്ഞ. എന്തായാലും നിങ്ങളുടെ ലൈഫ് ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ, നമ്മൾ ആശംസിക്കുന്നു. താങ്ക് യു. 12,000 പേര് ഒരുമിച്ചാണ് നിങ്ങൾ ആശംസിക്കുന്നത്, എക്സെപ്റ്റ് അതിനകത്തുള്ള ചില കോയമാരൊഴികെ. അപ്പം അത് നിങ്ങൾ കാര്യമാക്കണ്ട. പടച്ചോനെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, ഇപ്പം പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും ഹസ്ബൻഡിനോട് ഒരു ഒരു അന്വേഷണം അറിയിക്കാം. ഹി ടുക്ക് എ ഗ്രേറ്റ് ഡിസിഷൻ, എ ഗ്രേറ്റ് ഒരു ഒരു എന്താ പറയുക, ഒരു ലീഡിങ് ഒരു പവറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. സോ ബി ടുഗദർ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല കേട്ടോ, കഴുത്ത് വെട്ടണം എന്നാണോ അതോ? കഴുത്ത് വെട്ടാനായിരിക്കും, കഴുത്ത് വെട്ടാനായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു. യെസ്, അപ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു. യെസ്, ഓക്കെ. അപ്പോൾ നമുക്കിത് അവസാനത്തെ കോളാക്കി മാറ്റാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഉടനെ എടുക്കുന്നില്ല, എനിക്ക് പൈക്കുന്നുണ്ട്, വല്ലാതെ പൈക്കുന്നുണ്ട്. സോ നമ്മളുടെ കോളേഴ്സ് ഒന്ന് ക്ഷമിക്കുക, നമ്മൾ ഒരുപാട് നേരമായി. സോ യെസ്, ഓക്കെ. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് നമ്മളുടെ ആ ബാങ്ക് വിളിയും കൂടി കേട്ട് നമുക്ക് മെല്ലെ അവസാനിപ്പിക്കാം. എന്തായാലും കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ ഈ പരിപാടികൾ ഇതുപോലെ ഇനി തുടരുന്നതാണ്. ഒരു റിക്വസ്റ്റ് ഞാൻ വെക്കുകയാണ്, നമ്മളെ ഹലോ ഫ്രീ തിങ്കർ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ, ടെലഗ്രാം ഗ്രൂപ്പാണ്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തിടുക. അപ്പോൾ അത് നമ്മൾ അഡ്മിൻസ് ഒന്ന് ക്രോഡീകരിച്ചിട്ട് നമുക്കൊരു ഡോക്യുമെൻ്റ് ആക്കി വെച്ച് നമുക്ക് പതിയെ പതിയെ ഡിസൈൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അത് നമ്മൾ ചെയ്ത് നമുക്കൊരു ഒരു മെഗാ ഇവൻ്റായിട്ട് നമുക്കൊരു ദിവസം ചെയ്യണം. അപ്പോൾ അത് അധികം വൈകാതെ, ഇതിപ്പോൾ നമുക്ക് ചെയ്യാൻ സമയം കിട്ടാത്തതിൻ്റെ ഒരു ഒരു പ്രശ്നമാണ്. അപ്പോൾ 2-3 ചോദ്യം ചെയ്യണമെങ്കിൽ തന്നെ സമയമെടുക്കുക, അതാണ് വൈകിപ്പോകുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ കോൺ ബനേക കോയാപ്പതി, അത് ഇന്ന് ഇവിടെ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ആരും 5:33 അറിയില്ല എന്ന് പറയരുത്, പ്രത്യേകിച്ച് നമ്മുടെ കാക്കാമാർ. അപ്പോൾ അത് ഒന്ന് ഓർത്തേക്കുക. അതേപോലെ തന്നെ നബിയെ വിമർശിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത്
സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം അത് ഇസ്ലാമിലുണ്ട്. അത് ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ, ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി ചെയ്ത് കാണിച്ച ചരിത്ര വസ്തുതകൾ പോലും ഇവിടെ ഉള്ളപ്പോൾ കഅബ് ബിൻ അഷ്റഫിൻ്റെ കഥയും അതുപോലെ പല കഥകളും നമ്മളിവിടെ സൂചിപ്പിച്ചു. അപ്പോൾ അതെല്ലാം ഇവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നുണയാണെന്ന് പറഞ്ഞിട്ട് മുങ്ങാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഇതെല്ലാം നടപ്പിലാക്കുന്ന സ്ഥലത്ത് പോവുക, എന്നിട്ട് അവിടെ പോയിട്ട് തിരുത്തി കാണിച്ച് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഇസ്ലാമിക അറിവ് നിങ്ങൾ തെളിയിക്കുക. അറബി മലയാളം നിങ്ങൾക്ക് വല്ലാതെ അങ്ങ് അറിയാമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, അത് നിങ്ങളൊന്ന് തെളിയിക്കുക. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി നീട്ടുന്നില്ല, തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് ബാങ്ക് വിളിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. ദിംഗഹു അക്ബർ, ദിംഗഹു അക്ബർ, ദിംഗഹു അക്ബർ, ദിംഗഹ أشهد أن لا إله إلا دينك أشهد أن لا إله أشهد أن لا إله إلا دينك أشهد أن لا أشهد أن ميت مولى الرسول دينك أشهد أن ميت مولى الرسول دينك حي على free thinking لا حول ولا قوة حي على scientific temper la hawla wala quwwata hayya ala scientific temper dingahu akbar dingahu akbar la ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കോയമാരുടെ കുരുപൊട്ടൽ കാണാൻ, അതൊരു പ്രത്യേക രസമാണ് എൻ്റെ സാറേ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.